ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാണാൻ ഓക്കെ ഓക്കെ യൂട്യൂബിൽ. ഇല്ല തുടങ്ങല്ലേ. പ്രിയപ്പെട്ട കർഷകരെ, ഇന്ന് വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചർ, ചെന്നൈ ആസ്ഥാനമാക്കിയിട്ടുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചർ നടത്തുന്ന സോയിൽ ആൻഡ് വാട്ടർ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, മണ്ണിൻ്റെയും ജലത്തിൻ്റെയും ഗുണനിലവാരത്തെക്കുറിച്ചിട്ടുള്ള ഒരു വെബിനറിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും ഇത് എല്ലാ വർഷവും നാം സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചർ ഒരു ഫിസിക്കൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്താറുണ്ട്. ജലകൃഷിയെക്കുറിച്ചിട്ടും ജലകൃഷിയുടെ ഒരു ജലകൃഷിയുടെ വിവിധ വശങ്ങളെക്കുറിച്ചിട്ടും. ഈ വർഷം ഏതായാലും കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം, ഫിസിക്കൽ ട്രെയിനിങ് പ്രോഗ്രാം നടത്താൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ മുന്നോടിയായിട്ടും, അതിൻ്റെ അടുത്ത് നടത്താവുന്ന ഒരു ഫിസിക്കൽ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ മുന്നോടിയായിട്ടും, പിന്നെ പ്രൈം മിനിസ്റ്ററുടെ മത്സ്യസമ്പത്ത് പദ്ധതി പ്രകാരം, മത്സ്യസമ്പത്ത് യോജന പദ്ധതി പ്രകാരം നടത്തുന്ന ഈ പ്രോഗ്രാമാണ് സോയിൽ ആൻഡ് വാട്ടർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഇൻ ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചർ. കേരളത്തിലെ, പ്രധാനമായിട്ടും കേരളത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഏറ്റവും കേരള ചെമ്മീൻ കൃഷി അല്ലെങ്കിൽ ഒരുതല കൃഷിയുടെ ആദ്യ രൂപങ്ങൾ ആദ്യമായിട്ട് ആരംഭിച്ചത് കേരളത്തിലാണ്. തെക്കൻ ജില്ലകളിൽ പൊക്കാളി എന്ന പേരിലും വടക്കൻ ജില്ലകളിൽ കൈപ്പാട് എന്ന പേരിലും ആരംഭിച്ച ഈ ഇതാണ് ഒരുജല കൃഷിയുടെ ആരംഭം, അങ്ങനെയാണ്. പക്ഷേ കേരളത്തിൽ ഇതുവരെ, ഇത് കേരളത്തിലെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ജലകൃഷിയിൽ, ഊർജ്ജല കൃഷിയിൽ പ്രധാനമായിട്ടും ചെമ്മീൻ്റെ ഉൽപ്പാദനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2011 8,000 ടണ്ണോളം ചെമ്മീൻ ഉൽപ്പാദിപ്പിച്ചത് ഇപ്പോൾ 2019 കണക്ക് പ്രകാരം ഏകദേശം 2,500 ടൺ മാത്രമേ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രശ്നം ശാസ്ത്രീയമായ ചെമ്മീൻ കൃഷി രീതികൾ ഉപയോഗിക്കാത്തതും, പിന്നെ കാലാവസ്ഥയിലും അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിശാസ്ത്രപരമായ വ്യത്യാസം കൊണ്ടും ആയിരിക്കാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ആന്ധ്രപ്രദേശിൽ ചെമ്മീൻ കൃഷി 500,000 ടൺ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 65,000 ടൺ 2010 ഉൽപ്പാദിപ്പിച്ചിരുന്ന അത് ഇപ്പോൾ 65,000 ടണ്ണോളമായിട്ട് ഉയർന്നിട്ടുണ്ട്. കേരളത്തിൽ പ്രധാനമായിട്ടും സംബന്ധിച്ചുള്ളവരും ശാസ്ത്രീയ ചെമ്മീൻ കൃഷിയിലേക്കുള്ള ചെമ്മീൻ കൃഷി ചെയ്യുന്നതിനുള്ള കർഷകരുടെ ഭാഗത്തു നിന്നുള്ളതോ, അത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടോ ശാസ്ത്രീയമായ ചെമ്മീൻ കൃഷി ഒരിക്കലും ഇതുവരെ തുടർന്നുകൊണ്ടിട്ടില്ല, ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഈ ചെമ്മീൻ കൃഷിയിലുള്ള ചെമ്മീൻ പ്രൊഡക്ഷനിലുള്ള ഈ കുറവ് കാണുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് സിബ വിവിധ സബ്ജക്റ്റിലുള്ള വിവിധ ടോപ്പിക്കുകളിലുള്ള വെബിനാറുകൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇത് എല്ലാ ഭാഷയിലും, മലയാളത്തിൽ, കന്നഡയിൽ, തമിഴിൽ, തെലുങ്കിൽ, എല്ലാ ഭാഷയിലും ഈ വെബിനാർ ആസൂത്രണം ചെയ്തിരിക്കുന്നു. ഇന്നത്തെ വെബിനാറിൻ്റെ പ്രധാനമായ വിഷയം ഊർജ്ജല മത്സ്യകൃഷിയിലെ മണ്ണിൻ്റെയും ജലത്തിൻ്റെയും ഗുണനിലവാരം. ജലം മണ്ണും ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൃഷിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ജലകൃഷിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും അതിൻ്റെ പ്രൊഡക്ഷനെയും അതിൻ്റെ ഉൽപ്പാദനത്തിനെയും അതിൻ്റെ കൾച്ചറിൻ്റെ സുസ്ഥിരതയെയും നിയന്ത്രിക്കുന്നത്. ഇന്നത്തെ ഈ വെബിനാറിൽ 4 സയൻറ്റിസ്റ്റുകളാണ്, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ശാസ്ത്രജ്ഞർ, സിബയിലുള്ള 4 ശാസ്ത്രജ്ഞന്മാരാണ് പ്രധാനമായിട്ടുള്ള ടോപ്പിക്കുകൾ കൈകാര്യം ചെയ്യുന്നത്. ഒന്നാമത്തെ ടോപ്പിക്ക് ഊർജ്ജല കൃഷിയിലെ മണ്ണിൻ്റെ ഗുണനിലവാരം എങ്ങനെ നിയന്ത്രിക്കാം, മണ്ണിൻ്റെ ഗുണനിലവാരം പരിപാലിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ എന്തെല്ലാം മെത്തേഡുകൾ ആശ്രയിക്കാം, അതിനെക്കുറിച്ചിട്ട് ഡോക്ടർ സുവന ഒരു ലെക്ചർ നടത്തുന്നു. അതിനുശേഷം ഡോക്ടർ സന്ദീപ് വെള്ളത്തിൻ്റെ ഊർജ്ജല കൃഷിയിലെ വെള്ളത്തിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ചിട്ടും ഗുണനിലവാരത്തിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടും വാട്ടർ ക്വാളിറ്റി മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടുമുള്ള ക്ലാസ് നടത്തുന്നു.
നടത്തുന്നു. അതിനുശേഷം ഡോക്ടർ അരവിന്ദ് സിബ ഒരു വാട്ടർ ക്വാളിറ്റി, വാട്ടർ ആൻഡ് സോയിൽ ക്വാളിറ്റി ഒരു കിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാട്ടർ ക്വാളിറ്റി എങ്ങനെയാണ്, എങ്ങനെ മെഷർ ചെയ്യാം, എങ്ങനെയാണ് വാട്ടർ ക്വാളിറ്റിയെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നടത്താമെന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കിറ്റ് ഉണ്ട്. ആ കിറ്റ് എങ്ങനെ ഉപയോഗിക്കപ്പെടാം, വാട്ടർ ആൻഡ് സോയിൽ ക്വാളിറ്റി കിറ്റ് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെയാണ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് നടത്താം, ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം, ഒരു ക്ലാസ് ഡോക്ടർ അരവിന്ദ് നടത്തുന്നു. അതിനുശേഷം ഡോക്ടർ വിദ്യ, പി എം എം എസ് വൈ പ്രധാനമന്ത്രി മത്സ്യസമ്പത്ത് യോജന പരിപാടിയുടെ പ്രത്യേകതകൾ, അതിലേക്ക് കർഷകർക്ക് എങ്ങനെയെല്ലാം, അതിലേക്ക് കർഷകർക്ക് എങ്ങനെയെല്ലാം അപ്ലൈ ചെയ്യാം, പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യാം, അതിനെക്കുറിച്ചിട്ടും അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചിട്ടും അതിൻ്റെ ഗുണനിലകളെക്കുറിച്ചിട്ടുമുള്ള ഒരു ക്ലാസ്സാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ വെബിനാർ എല്ലാവർക്കും ഉപയോഗപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനിയും ഡോക്ടർ സുവന ആദ്യത്തെ ക്ലാസ് ആരംഭിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓരോജല മത്സ്യകൃഷിയിലെ മണ്ണിൻ്റെ ഗുണനിലവാരം എങ്ങനെ പരിപാലിക്കാം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. എല്ലാവർക്കും പ്രസന്റേഷനിലേക്ക് സ്വാഗതം. ആദ്യമായി ഓരോജല കൃഷി തുടങ്ങുന്നതിന് മുന്നേ ഒരു സ്ഥലം, ഒരു സൈറ്റ് നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടതാണ്. അപ്പോൾ അതിനായി നമ്മൾ ആദ്യം കണക്കാക്കുക അവിടുത്തെ മണ്ണാണ്. അപ്പോൾ ഒരു സ്ഥലത്തിലെ മണ്ണ് തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഒരു കുളത്തിനും വേണ്ട സൈറ്റ് തിരഞ്ഞെടുക്കുന്നതിന് അതിൻ്റെ വികസനത്തിനും അതിൻ്റെ പരിപാലനത്തിനും മണ്ണിൻ്റെ വിലയിരുത്തൽ ഒരു വലിയ പങ്കാണുള്ളത്. ഒരു സൈറ്റിലെ മണ്ണാണ് അവിടുത്തെ ഒരു ഉൽപ്പാദന ക്ഷമതയും അവിടുത്തെ വെള്ളം കെട്ടി നിർത്താനുള്ള ക്ഷമതയും അല്ലാതെ ഒരു ജലത്തിൻ്റെ ഗുണനിലവാരം എന്നിവയൊക്കെ നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ ഒരു തൃപ്തികരമല്ലാത്ത ഒരു സൈറ്റാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിലൂടെ എന്താ ഉണ്ടാവാന്ന് വെച്ചാൽ ഒരു ഫലവത്തായ കൃഷി കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു കുളങ്ങളായി മാറിത്തീരും. പിന്നീട് അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക ആ ഒരു കുളം നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ. പിന്നെ ഒരു കുളത്തിനു വേണ്ട തൃപ്തികരം മണ്ണിൽ കാണേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അത് ആ മണ്ണിൽ ധാതു വസ്തു, അത് ജൈവ വസ്തുക്കളുടെ, അതായത് ഓർഗാനിക് മാറ്ററുകളുടെ ധാതുവൽക്കരണം അതിവേഗം നടക്കണം. അതായത് അതിൽ നിന്നും നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയുടെ റിലീസുകൾ ഉണ്ടാകും. ഓർഗാനിക് മാറ്റർ ഡിക്കമ്പോസിഷനും അഥവാ അതുപോലെ തന്നെ പല പോഷകങ്ങളുടെ മിനറലൈസേഷൻ വഴിയും. അതുകൂടാതെ അഥവാ മണ്ണിൽ ഇപ്പം ധാരാളമായി ന്യൂട്രിയൻ ലോഡിങ് ഉണ്ടാവുകയാണെങ്കിൽ അവ ഫിക്സ് ചെയ്യാനും അത് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് മണ്ണിനുണ്ടാകണം. അതുകൂടെ അടുത്തത് വേണ്ട മണ്ണിന് വേണ്ട ഗുണം എന്താന്ന് വെച്ചാൽ, ഒരു അതിൽ ഡിഫറെൻ്റ് പല തരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ, അതായത് നൈട്രിഫിക്കേഷൻ, ഓക്സിഡേഷൻ റിഡക്ഷൻ അതുപോലെയുള്ള പല രാസപ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ ജൈവ വസ്തുക്കളുടെ, അതായത് മൈക്രോബ്സിൻ്റെ പോപ്പുലേഷൻ ഉണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള മണ്ണിനെയാണ് നമ്മൾ ഫെർട്ടൈൽ സോയിൽ എന്ന് കണക്കാക്കപ്പെടുന്നത്. മണ്ണിന്റെ ഗുണത്തിന് ഒരു കണക്കാക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാരാമീറ്ററാണ് മണ്ണിന്റെ ഘടന, അതായത് സോയിൽ ടെക്സ്ചർ. അപ്പം മണ്ണിലെ മണൽ, സിൽട്ട്, കളിമണ്ണ് എന്നിവയുടെ ഒരു ആപേക്ഷിക ശതമാനമാണ് സോയിൽ ടെക്സ്ചറിൽ മണ്ണിന്റെ ഘടന എന്ന് പറയപ്പെടുന്നത്. അതായത് ഒരു പല തരത്തിലുള്ള മണ്ണാണുള്ളത്, അതായത് കളിമണ്ണ്, അല്ലെങ്കിൽ സാൻഡി സോയിൽ, അല്ലെങ്കിൽ സിൽട്ടി സോയിൽ. 30% കളിമണ്ണുള്ള മണ്ണാണ് ഇതിന് സൂട്ടബിൾ ആയിട്ടുള്ള മണ്ണ് നമ്മൾ കരുതപ്പെടുന്നത്. കാരണം ഇതിൽ ജൈവ വസ്തുക്കൾ സമ്പന്നമായിരിക്കും, അതുപോലെ തന്നെ ബണ്ടുകൾ നിർമ്മിക്കുന്നതിൽ ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കളിമണ്ണ്. അതുപോലെ വെള്ളം നിലനിർത്താനുള്ള സവിശേഷതയും ഈ മണ്ണിൽ ഉണ്ടാകും. മണൽ മണ്ണ്, അതായത് സാൻഡി സോയിൽ, നിറയെ സുഷിരങ്ങൾ ഉള്ളവയാണ്, അതായത് പോറസ് ഉള്ളവയാണ്. അതുകൊണ്ട് ബണ്ടുകൾ നിർമ്മിക്കുന്നതിന് അത് അനുയോജ്യമല്ല. മണ്ണിന്റെ പോഷക നിലവാരവും ഈ സാൻഡി സോയിലിൽ, അത് മണൽ മണ്ണിൽ കുറവായിരിക്കും. ധാരാളം ക്ലേ ഉള്ള സോയിൽ, അതായത് 30% മേലെ കളിമണ്ണുള്ള മണ്ണുകൾ, അതായത് 40-50% കളിമണ്ണുള്ള മണ്ണുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ സ്റ്റിക്കി ആയിരിക്കുകയും പിന്നീട് അത് ഉണങ്ങുമ്പോൾ വളരെയധികം ഉറപ്പുള്ളതും പിന്നീട് പ്ലോവിങ് ഇതൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ 30% അത് മീഡിയം ടെക്സ്ചർ ക്ലേ ടെക്സ്ചർ സോയിലാണ് നാം സാധാരണ ഇതിനു വേണ്ടി നിർദ്ദേശിക്കുന്നത്. അടുത്തൊരു പാരാമീറ്ററാണ് സോയിലിന്റെ പി എച്ച്.
അതായത് മണ്ണിൽ അമ്ലതവും അല്ലെങ്കിൽ അതിന്റെ ക്ഷാരത്വം എത്രയാണെന്ന് ഒരു രേഖപ്പെടുത്തുന്ന ഒരു പാരാമീറ്ററാണ് മണ്ണിന്റെ പി എച്ച്. ഇത് മണ്ണിന്റെ പോഷക ലഭ്യത വളരെയധികം സ്വാധീനിക്കുന്ന ഒരു പാരാമീറ്ററാണ്. ജൈവവസ്തുക്കളുടെ ധാതുവൽക്കരണത്തിന്റെ നിരക്കും ഇത് വളരെയധികം സ്വാധീനിക്കുന്നു. ഉദാഹരണത്തിന് ഇപ്പം ഈ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് കാണാം പി എച്ച് 6.5 to 7.5 ഇടയിലുള്ള പി എച്ചിലാണ് നമ്മൾ ബോണ്ടുകൾക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, സൾഫർ, കാൽഷ്യം, മഗ്നീഷ്യം ഇവയുടെ ബാൻഡുകൾ ഈ പി എച്ചിലാണ് വളരെ കട്ടിയുള്ള ബാൻഡ് ആയിരിക്കുന്നത്. അതായത് ഈ പി എച്ചിലാണ് അവയുടെ ലഭ്യത വളരെ അധികമായി കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 6.5 to 7.5 ആണ് കുളത്തിന് വേണ്ട ഒപ്റ്റിമം പി എച്ച് എന്ന് പറയുന്നത്. അതേസമയം സൂക്ഷ്മ പോഷകങ്ങളായ അയൺ, ഇരുമ്പ്, മാംഗനീസ്, കോപ്പർ, സിങ്ക് ഇവയൊക്കെ അസിഡിക് പി എച്ചിലാണ് അതിന്റെ ബാൻഡുകളൊക്കെ തിക്കായി കിടക്കുന്നത്. ഇവ ന്യൂട്രൽ അല്ലെങ്കിൽ ആൽക്കലൈൻ പി എച്ചിലാകുമ്പോൾ ഇവയുടെ അളവ് വർദ്ധിച്ചു വരും. ഇവയുടെ അളവ് വർദ്ധിക്കുകയാണെങ്കിൽ ഇത് കുളത്തിന്റെ അല്ലെങ്കിൽ അതിൽ വളരുന്ന ജീവികൾക്ക് അത് ഹാനികരമായാണ് മാറുന്നത്. അടുത്തതെന്ന് പറയുന്നതാണ് കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കുളത്തിലുള്ള മത്സ്യങ്ങൾക്കും അതുപോലെ തന്നെ അതിലുള്ള സൂക്ഷ്മജീവികൾക്കും ആവശ്യമായ ഒരു ഘടകമാണ്. ഇത് ജൈവ ഉൽപാദനക്ഷമതയെയും വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇത് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അത് അല്ലെങ്കിൽ വെള്ളത്തിൽ ലയിച്ചു കിടക്കുന്ന ജൈവ വസ്തുക്കളെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് അത് കുളത്തിന്റെ അടിത്തട്ടിൽ അടിഞ്ഞു കിടക്കാനും ഇത് സഹായിക്കുന്നു. ഒരു ഉൽപാദനക്ഷമതയുള്ള ഒരു മണ്ണിൽ ഒരു 5% കൂടുതൽ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഇത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡിനെ കുറയ്ക്കുകയും നൈട്രിഫിക്കേഷനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കാരണം നൈട്രിഫിക്കേഷന് ആവശ്യമായിട്ടുള്ള ആവശ്യമായ സൂക്ഷ്മജീവികൾക്ക് കാൽഷ്യം ആവശ്യമാണ്. അടുത്തതാണ് ഒരു പ്രധാനപ്പെട്ടതാണ് മണ്ണിന്റെ ലവണാംശം, അതായത് മണ്ണിന്റെ സലൈനിറ്റി. സാധാരണയായി നമ്മൾ 4 dmol/m എന്ന അളവിലുള്ള സലൈനിറ്റി, അത് 4-നേക്കാളും മേലെ സലൈനിറ്റി ഉള്ള മണ്ണാണ് സാധാരണയായി നമ്മൾ ഈ കൾക്കോ കൾച്ചറിനായി ഉപയോഗിക്കുന്നത്. ഈ ലവണാംശമുള്ള മണ്ണ് സാധാരണയായി തരിശായിട്ടാണ് കിടക്കുന്നുണ്ടെങ്കിലും പക്ഷെ അത് വളരെ ഉൽപാദനക്ഷമതയുള്ള മണ്ണാണ്. ഉയർന്ന സലൈനിറ്റിയിൽ ലവണാംശത്തിൽ നൈട്രജൻ മണ്ണിന്റെ സൈറ്റുകൾ ഫിക്സ് ആവുന്നത് കാരണം നൈട്രിഫിക്കേഷന്റെ നിരക്കും വളരെയധികം കുറയുന്നു. ഓർഗാനിക് മാറ്ററിന്റെ ഡിക്കമ്പോസിഷൻ ഉയർന്ന സലൈനിറ്റിയിൽ നിന്ന് ലവണാംശത്തിൽ വളരെ താരതമ്യേന കുറവായിട്ടാണ് കാണുന്നത്. പിന്നീടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേറൊരു പാരാമീറ്ററാണ് ജൈവവസ്തു, അതായത് ഓർഗാനിക് മാറ്റർ. ഇത് മണ്ണിന്റെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ഫലപുഷ്ടിയാണ് പ്രധാനമായി സൂചിപ്പിക്കുന്നത്. ഓർഗാനിക് മാറ്ററിന് ജൈവവസ്തുവിനെ മണ്ണിന്റെ സ്റ്റോർ ഹൗസ് ഓഫ് ന്യൂട്രിയൻസ് ആണ് ഇതിന് അറിയപ്പെടുന്നത്. അതായത് പോഷകങ്ങളുടെ ഒരു സംഭരണശാല. ഇത് നീരൊഴുക്ക് തടയുന്നതിനും അടിത്തട്ടിലെ വായുസഞ്ചാരം, അതായത് മണ്ണിന്റെ അടിത്തട്ടിലെ വായുസ് അതായത് എയറേഷൻ വർദ്ധിപ്പിക്കുകയും പോഷകങ്ങൾ അതായത് ന്യൂട്രിയൻസ് നൽകുകയും ചെയ്യുന്നു. ഇത് സോയിലിലെ മൈക്രോ ഓർഗാനിസത്തിന് സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിന് പൂർണ്ണമായും സ്വാധീനിക്കുന്ന ഒരു പാരാമീറ്ററാണ് ഇത്. അഥവാ മണ്ണിൽ 0.5% താഴെയാണ് ഓർഗാനിക് കാർബൺ എങ്കിൽ അത് കുറഞ്ഞ ഉൽപാദനക്ഷമതയുള്ള മണ്ണായി കണക്കാക്കപ്പെടുന്നു. 0.5 to 2% വരെയാണെങ്കിൽ അതൊരു ഇടതരം ഉൽപാദനക്ഷമതയുള്ള മണ്ണായി കണക്കാക്കപ്പെടുന്നു. 2% മുകളിലാണ് ഓർഗാനിക് കാർബൺ എങ്കിൽ അതിനൊരു ഉയർന്ന ഉൽപാദനക്ഷമതയുള്ള മണ്ണായി കണക്കാക്കപ്പെടുന്നു. അടുത്തതൊരു ഒരു പാരാമീറ്ററാണ് കാറ്റിയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി. ഇത് മണ്ണിന്റെ ഏറ്റവും ഒരു പോഷക ലഭ്യതയെ ശക്തമായി സ്വാധീനിക്കുന്ന ഒരു പാരാമീറ്ററാണ് കാറ്റിയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി. അതായത് ഇപ്പൊ വെള്ളത്തിൽ എക്സസ് ആയി ഇരിക്കുന്ന ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ അത് മണ്ണിലേക്ക് ചേർത്ത് വെക്കുകയും അതുപോലെ തന്നെ വെള്ളത്തിൽ ഇപ്പൊ അഥവാ ന്യൂട്രിയൻസിന്റെ അളവ് കുറവാണെങ്കിലും അതനുസരിച്ച് അത് വെള്ളത്തിലേക്ക് മണ്ണ് പതുക്കെ റിലീസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. ഈ ഒരു ശേഷിയെ, ഈ ഒരു കപ്പാസിറ്റിയാണ് കാറ്റിയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി എന്ന് ചുരുക്കി പറയുന്നത്. ഇത് കൂടുതലുള്ള മണ്ണിന് നല്ല മണ്ണായിട്ടും കണക്കാക്കപ്പെടുന്നത്. ഇത് കള്ളിമണ്ണിലും അതുപോലെ തന്നെ ജൈവവസ്തു അത് ഓർഗാനിക് മാറ്റർ അധികമുള്ള മണ്ണിലും ഈ എക്സ്ചേഞ്ച് കപ്പാസിറ്റി അധികമായിട്ടാണ് കാണുന്നത്. ഇത് ഈ ടേബിളിൽ കാണിക്കുന്ന വെച്ചാൽ ഒരു ഓരുജല മത്സ്യകൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് പി എച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 6.5 to 7.5 ആണ് ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു പി എച്ച് റേഞ്ച്. പിന്നുള്ളതാണ് ഓർഗാനിക് കാർബൺ, അതായത് 1.5 to 2%. പിന്നെ ലഭ്യമായ നൈട്രജൻ 50 to 70 mg/100 g, ലഭ്യമായ ഫോസ്ഫറസ് അത് 4 to 6 mg/100 g, കാൽഷ്യം കാർബണേറ്റ് 5% മേലെ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി 4 dmol/m മേലെ, പിന്നെ ഉചിതമായ മണ്ണ്
ഏത് ഘടനയുള്ള മണ്ണാന്ന് വെച്ചാൽ സാൻഡി ക്ലേയിലും പിന്നെ ക്ലേയിലും. നമ്മൾ സാധാരണയായി ശുപാർശ ചെയ്യാത്ത മണ്ണെന്ന് വെച്ചാൽ മണൽ മണ്ണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വളരെയധികം സുഷിരമുള്ളത് പോറസ് ആയിട്ടുള്ള മണ്ണായ കാരണം ഇതിൽ വെള്ളം കെട്ടി നിർത്താനുള്ള കഴിവ് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടെ വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് കാരണം ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റും കൂടുന്നു. അതുപോലെ തന്നെയാണ് ആസിഡ് സൾഫേറ്റ് മണ്ണുകളും. ഇതിന്റെ pH 3 താഴെയാണ് കിടക്കുക. അത് കാരണം ഇതിൽ വളരെ നമ്മൾ മത്സ്യങ്ങളും അതുപോലെയുള്ള അതൊക്കെ വളർത്തുമ്പോഴും അതിൽ സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇത് കാരണം കുറയുന്നു. ഇതുവരെ നമ്മൾ കണ്ടത് ഒരു പോണ്ട് ഒരു സൈറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതും മണ്ണിന് അതിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇനി ഒരു പോണ്ട് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നാണ് നമുക്ക് ഇനി കാണാൻ പോകുന്നത്. അതായത് ഒരു പോണ്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരു പുതിയതായ ഒരു കുളം തിരഞ്ഞെടുക്കുന്നതിലും ഒരു നിലവിലുള്ള ഒരു കുളം നമ്മൾ എങ്ങനെ തയ്യാറാക്കും രണ്ടും രണ്ട് രീതിയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ പുതിയതായ ഒരു കുളമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പോണ്ടിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമാണ് നമ്മൾ മണ്ണ് സാമ്പിളുകളും എടുക്കണം. എന്നിട്ട് അത് ഒരു റെപ്രസെന്റേറ്റീവ് സാമ്പിൾ പ്രതിനിധി ഭാഗം എടുത്ത് അത് നന്നായി വിശകലനം ചെയ്യേണ്ടതാണ്. ഈ എല്ലാ പാരാമീറ്റേഴ്സും നന്നായി വിശകലനം ചെയ്യണം. പിന്നെ ആ മണ്ണിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ കണ്ടെത്തി അത് നിരത്തിയിട്ട് വേണം നമ്മൾ ഒരു കൾച്ചർ തുടങ്ങുന്നത്. അത് കൾച്ചർ തുടങ്ങിയതിന് ശേഷം അതിലുള്ള കുറവുകൾ കണ്ടെത്തി അത് നികത്തുന്നതിനേക്കാളും ഭേദമാണ് ആദ്യമേ തന്നെ അതിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി നികത്തുന്നത്. പിന്നീട് അതിനുശേഷം ചെയ്യേണ്ടതാണ് മണ്ണ് ഉണക്കൽ, പിന്നെ അത് ഡ്രില്ല് ചെയ്യുക, പ്ലൗ ചെയ്യുക, പിന്നെ ലൈനിങ്, പിന്നെ ഫെർട്ടിലൈസേഷൻ. ഇനി നിലവിലുള്ള കുളങ്ങളാണ് നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആദ്യം മുൻ വിളയ്ക്കു ശേഷം അതിലുള്ള വെള്ളം അതിൽ വറ്റി അതിൽ അടിയിലുള്ള വെള്ളങ്ങളൊക്കെ വറ്റിച്ചു കളയുകയും അതിനുശേഷം അതിൽ കിടക്കുന്ന കറുത്ത മണ്ണൊക്കെ നീക്കം ചെയ്യുകയും വേണം. ഈ കറുത്ത മണ്ണൊക്കെ നീക്കം ചെയ്ത് നോക്കുന്നതിന് സാധാരണ ഫാമേഴ്സ് എല്ലാം ബണ്ടിലൊക്കെയാണ് അത് ചുരണ്ടി വെക്കുന്നത്. അതിനുശേഷം കുളത്തിൽ അടിയിലുള്ള മണ്ണിനൊക്കെ അണുവിമുക്തമാക്കാൻ വേണ്ടി ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കേണ്ടതാണ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് പ്രക്രിയയാണ് കുളം വറ്റിക്കൽ അല്ലെങ്കിൽ ഉണക്കൽ. അത് കുളത്തിൻ്റെ അതിലെ അതായത് അഭികാമ്യമല്ലാത്ത അതായത് അൺഡിസൈറബിൾ ആയിട്ടുള്ള ജീവവർഗങ്ങൾ അതിനെ നശിപ്പിക്കാനുള്ള ഒരു വഴിയാണ് ഒരു മാർഗമാണ് കുളങ്ങൾ ഉണക്കൽ അല്ലെങ്കിൽ വറ്റിക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മുന്നത്തെ വിളവെടുപ്പിന് ശേഷം കുളത്തിന് അടിഭാഗം നന്നായി ഉണങ്ങാനും അവ വെള്ളാനും അനുവദിക്കേണ്ടതാണ്. ഇപ്പം കുളം നമ്മൾ ഈവൻ ആയിട്ടല്ല ഉണക്കുന്നതെങ്കിൽ അത് ചുരണ്ടി നോക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഡാർക്ക് ആയിട്ടുള്ള റെഡ്യൂസ്ഡ് ഏരിയകൾ കാണാം. ഇവ അതുപോലെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൺഡിസൈറബിൾ ആയിട്ടുള്ള അതായത് അഭികാമ്യമല്ലാത്ത സൂക്ഷ്മ മൈക്രോ ഓർഗാനിസുകൾ അവിടെ തങ്ങുകയും അത് പിന്നീട് കുളത്തിൻ്റെ ക്വാളിറ്റിയെ മോശമായി ബാധിക്കുകയും ചെയ്യുന്നു. ഈ പറഞ്ഞതുപോലെയുള്ള ഈ നനഞ്ഞ മണ്ണിനെ എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. അതായത് നനഞ്ഞ മണ്ണിനെ ചികിത്സിക്കുന്നതിന് വേണ്ടി നമുക്ക് സോഡിയം നൈട്രേറ്റ് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ സോഡിയം നൈട്രേറ്റിലെ നൈട്രേറ്റ് ഈ കുളത്തിൽ കിടക്കുന്ന ഓർഗാനിക് മാറ്ററുമായി റിയാക്ട് ചെയ്ത് അത് ഡിക്കമ്പോസ് ചെയ്യുന്നത് അതായത് നൈട്രജനും ഹൈഡ്രജനും കാർബൺ ഡയോക്സൈഡും വാട്ടറായി മാറുന്നു. അപ്പൊ ഇതിലെന്താന്ന് വെച്ചാൽ നോർമലായി സി എൻ റേഷ്യോ ഇതിൽ കാണപ്പെടുന്നത് കാർബൺ കൂടുതലും നൈട്രജൻ കുറവുമായിരിക്കും. അതുകൊണ്ട് മൈക്രോ ഓർഗാനിസത്തിന് ഇതിനെ ഡിക്കമ്പോസ് ചെയ്യാനുള്ള ശേഷി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ സോഡിയം നൈട്രേറ്റ് വഴി നൈട്രജൻ നൽകി ഇവർക്ക് അതിനുള്ള ശേഷി നൽകുന്നത്. അതുവഴിയാണ് ഇതൊക്കെ ഡിക്കമ്പോസ് ആയിട്ട് നൈട്രേറ്റ് വഴി ഓർഗാനിക് മാറ്റേഴ്സ് ഒക്കെ ഡിക്കമ്പോസ് ചെയ്ത് ഇത് റിലീസ് ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി നമ്മൾ സിബിയിൽ തന്നെ നടത്തിയ പഠനത്തിനനുസരിച്ച് അതായത് WSSV പകർച്ചവ്യാധിയെ ഈ മണ്ണിന്റെ ഉണക്കലിനുള്ള സ്വാധീനം എന്താണെന്നുള്ളതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതായത് പല ദിവസങ്ങളിലായി മണ്ണ് ഉണക്കാൻ വെച്ചതിന് ശേഷം അതിൽ മണ്ണിലും അതിനുശേഷം അതിൽ വളർത്തിയിരിക്കുന്ന ഷ്രിമ്പിലും WSSV പ്രസൻസ് നെസ്റ്റഡ് PCR വഴിയാണ് നോക്കിയിരുന്നത്. അതായത് 5 മണ്ണ് ഉണക്കിയതിന് ശേഷം 6 ദിവസം മുതൽ ഷ്രിമ്പ് സ്ട്രോക്ക് ചെയ്തു. അതുപോലെ പല ദിവസങ്ങൾ ഇടവേളയിൽ അപ്പൊ ഇതിൽ കണ്ടത് എന്താന്ന് വെച്ചാൽ 21 ദിവസത്തിന് ശേഷം സെഡിമെന്റിൽ അതായത് മണ്ണിൽ ഇതിന്റെ പ്രഭാവം പ്രസൻസ് ഉണ്ടെങ്കിലും അത് പക്ഷെ ഷ്രിമ്പിലേക്ക് അത് ട്രാൻസ്ഫർ ആയിട്ടില്ല. അതായത് 21 ദിവസത്തിന് ശേഷം മണ്ണ് ഉണക്കിയതിനു ശേഷം ഇതിന്റെ വിറുലൻസ് കുറയുന്നതായിട്ടാണ് കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ മണ്ണ് നന്നായി ഉണക്കാൻ അനുവദിക്കണം എന്നാണ് ഇതുകൊണ്ട് കാണിക്കുന്നത്. അതുപോലെ നടത്തിയ വേറൊരു സ്റ്റഡിയാണ് അതായത് വനാമിയുടെ വളർച്ചയ്ക്ക് കൾച്ചറുകൾ തമ്മിലുള്ള എത്രയാണ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രൈയിങ് പീരീഡ്. അതിനായി 5 പല ഡിഫറെൻറ്റ് കുളങ്ങൾ ഡിഫറെൻറ്റ് ഫാംസ് തിരഞ്ഞെടുക്കുകയും ഓരോ ഫാംസിലും 2 കൾച്ചറുകൾ തമ്മിലുള്ള ഇടവേള
അത് പല പല ഇടവേളകളിലാണ് സ്റ്റഡി നടത്തിയിരിക്കുന്നത്. അതായത് ആദ്യത്തെ ഫാമിൽ 3 ദിവസവും പിന്നീട് 5 ദിവസവും 15 ദിവസം 30 ദിവസം 45 ദിവസം ഇങ്ങനെ പല ഇടവേളകളിലുള്ള ഇതിൽ ഫാമുകളിൽ കൃഷി നടത്തുകയും അതിൽ കണ്ടെത്തി എന്താണെന്ന് വെച്ചാൽ 3, 5, 15 ദിവസം ഇടവേളയുള്ള ഫാമുകളിൽ 2ാമത്തെ മാസവും 4ാമത്തെ മാസവും ആകുമ്പോഴത്തെ തന്നെ പല പല പ്രശ്നങ്ങളാൽ ഹാർവസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതേസമയം 30 ദിവസവും 45 ദിവസവും ഇടവേള കൊടുത്ത ഗ്യാപ് ഫാമുകളിലാണെങ്കിൽ 6 മാസം ശേഷമാണ് ഹാർവെസ്റ്റ് ചെയ്തത്. അതിലാണെങ്കിൽ നല്ല കൗണ്ടും കൂടുതലായിരുന്നു, പ്രൊഡക്ടിവിറ്റിയും കൂടുതലായിരുന്നു. ഇതേ സർവേയുടെ ഭാഗമായി കണ്ട് ഹാർവെസ്റ്റ് ചെയ്ത ചെമ്മീനുകളുടെ ചിത്രമാണ് ഇത്. അതായത് 30 to 45 ദിവസം മാത്രം ഉണക്കിയ ചെമ്മീൻ ദിവസം കാലയളവ് കൊണ്ട് ഉണക്കിയ ചെമ്മീനുകളെല്ലാം ഒരേ സൈസുകളാണ് കണ്ടെത്തിയത്. അതേസമയം 3, 5, 15 ദിവസത്തെ മാത്രം ഇടവേള ഉണക്കാനുള്ള ഇടവേള കൊടുത്ത ചെമ്മീനുകളിലെ സൈസുകളെല്ലാം അന്യോണ്യ യൂണിഫോം ആയിരുന്നു. അത് പല രോഗ RMS അതുപോലെ രോഗങ്ങൾ കാരണം ഇതിൻ്റെ സൈസുകളൊക്കെ പല പല രീതിയിലാണ് വന്നിട്ടുള്ളത്. അടുത്തതാണ് ഉഴിയൽ, അതായത് ടില്ലിംഗ്. ഇത് മെയിനായിട്ട് വായുസഞ്ചാരം, അതായത് എയറേഷൻ വർദ്ധിപ്പിക്കാനും പിന്നെ ഓർഗാനിക് മാറ്ററിന്റെ ഡിക്കമ്പോസിഷൻ ത്വരിതപ്പെടുത്താനും അതിനു വേണ്ടിയാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. അത് കുളത്തിന്റെ അടിഭാഗം വളരെ ഇപ്പം ഭയങ്കര വെറ്റായി കിടക്കുന്ന ഒരു മണ്ണാണെങ്കിൽ അത് നമ്മൾ ടില്ല് ചെയ്യുകയാണെങ്കിൽ അതിൽ ക്ലോട്ട്സ് പോലെ ഫോം ചെയ്യും. ഈ മണ്ണിൻ്റെ ഇടയിൽ മൈക്രോസൈറ്റ്സുകളുണ്ട്. ഈ മൈക്രോസൈറ്റ്സിൻ്റെ ഇടയിൽ ഈ ഭയങ്കര സ്മോൾ സ്മോൾ ആയിട്ടുള്ള ഡസ്റ്റ് അല്ലെങ്കിൽ സെഡിമെന്റ്സ് പോയി അതിൽ കിടക്കും. അപ്പം അത് കാരണം അത് വായുരഹിത സഞ്ചാര സൈറ്റുകളായിട്ട് മാറും, അതായത് അനേറോബിക് സൈറ്റ്സുകളായിട്ട് മാറും. ഇത് മെയിനായിട്ട് ഇത് നമ്മുടെ ഓക്സിഡേഷനും അതുപോലെ തന്നെ എയറേഷനും എല്ലാത്തിനും അത് തടസ്സമായി നിൽക്കും. അതുകൊണ്ട് മെയിനായിട്ട് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൂടാതെ നമ്മൾ ഉഴിയുന്നത് സാധാരണ ഒരു 5 to 10 cm ആഴത്തിലാണ് സാധാരണയായിട്ട് ഉഴിയേണ്ടത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ലൈമിംഗ്, അതായത് മണ്ണിന്റെ അസിഡിറ്റിയെ നിർവീര്യമാക്കുക എന്നാണ് ലൈമിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം മണ്ണിൽ ശരിക്കും വിവിധ തരത്തിലുള്ള അസിഡിറ്റി ഉണ്ട്, അതായത് ആക്റ്റീവ് അസിഡിറ്റി, പിന്നെ ഉള്ളത് റിസർവ് അസിഡിറ്റി. സാധാരണയായി നമ്മൾ സാമ്പിളുകൾ ലാബിലേക്കൊക്കെ കൊടുത്തു വിടുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന അസിഡിറ്റി ആക്റ്റീവ് അസിഡിറ്റി, അതായത് നമ്മൾ അതായത് 1:2.5 ratio നമ്മൾ മണ്ണും വെള്ളവും എടുക്കുക. അതായത് 10 gram സോയിൽ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 25 ml വെള്ളം നമ്മൾ ആഡ് ചെയ്യും. അത് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അതിലത്തെ ആ ഒരു സസ്പെൻഷനിലാണ് സാധാരണ നമ്മൾ pH നോക്കുന്നത്. ഇതിനെയാണ് ആക്റ്റീവ് അസിഡിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉള്ളതാണ് മണ്ണിലെ റിസർവ് അസിഡിറ്റി. റിസർവ് അസിഡിറ്റി എന്ന് പറയുന്നത് മണ്ണിലെ കളിമണ്ണിൽ അല്ലെങ്കിൽ ക്ലേകളിൽ നിറയെ നെഗറ്റീവ് ചാർജസ് ഇരിക്കും. ഈ നെഗറ്റീവ് ചാർജസിലേക്ക് മണ്ണിൽ കിടക്കുന്ന ഹൈഡ്രജൻ അയോൺസ് അതിലോട്ട് ഫിക്സ് ആവും, എന്നാൽ അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യും. ഈ കിടക്കുന്ന അസിഡിറ്റിയാണ് റിസർവ് അസിഡിറ്റി അല്ലെങ്കിൽ ബൗണ്ട് സോയിൽ ബൗണ്ട് അസിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ മണ്ണിൽ അഥവാ അതിന്റെ ആൽക്കലിനിറ്റി അല്ലെങ്കിൽ ക്ഷാരത്വം 60 ppm താഴെയാണെങ്കിലും അല്ലെങ്കിൽ pH 7 താഴെയാണെങ്കിലുമാണ് മെയിനായിട്ട് നമ്മൾ കുമ്മയം അല്ലെങ്കിൽ ലൈം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ലൈമിങ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നടക്കുന്ന മെക്കാനിസം എന്താണെന്നാണ് ഇവിടെ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ കാൽഷ്യം കാർബണേറ്റ്, ലൈം എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. കാൽഷ്യം കാർബണേറ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മണ്ണിൽ ഇത് ഫിക്സ് ചെയ്ത് കിടക്കുന്ന H+ അയോൺസിനെ ഈ കാൽഷ്യം അയോൺസ് പോയി അവിടെ എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനെ അതിൽ കിടക്കുന്ന H+ അയോൺസിനെ മണ്ണിൽ നിന്ന് അത് മാറ്റി നിർത്തുന്നു, അതായത് റിലീസ് ചെയ്യുന്നു. അങ്ങനെ ആ മണ്ണിൽ അവിടെ കാൽഷ്യം അയോൺസ് കിടക്കുകയും അതിൽ H+ നെ H2 ആയി മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ മണ്ണിലെ pH നമ്മൾ വർദ്ധിപ്പിക്കുന്നു, അത് അസിഡിറ്റി നമ്മൾ കുറയ്ക്കുന്നു. ഇനി ലൈമിംഗ് മെറ്റീരിയൽ, പലതരത്തിലുള്ള ലൈമിംഗ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. അതായത് ലൈം സ്റ്റോൺ, ഡോളോമൈറ്റ്, സ്ലേക്ക് ലൈം, കാൽഷ്യം സിലിക്കേറ്റ് എന്നിവ. അപ്പൊ ഒരു ലൈമിംഗ് സ്റ്റോൺ, ഒരു ലൈം മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിന്റെ ന്യൂട്രലൈസിംഗ് വാല്യൂ, അതിന് അല്ലെങ്കിൽ സൂക്ഷ്മ ഘടകം, അതായത് അതിന്റെ ഫൈൻനെസ് ഫാക്ടർ. ന്യൂട്രലൈസിംഗ് വാല്യൂ എന്ന് പറയുന്നത് ഒരു അസിഡിറ്റിയെ നിർവീര്യമാക്കാനുള്ള ഒരു ലൈമിംഗ് വസ്തുവിന്റെ അപേക്ഷയ്ക്ക് കഴിവ്. ഉദാഹരണത്തിന് കാൽഷ്യം കാർബണേറ്റിന് ഇത് ലൈമിംഗ് ചെയ്യാനുള്ള ഒരു 100% എന്ന് വിചാരിച്ചുള്ളൂ. അതേസമയം കാൽഷ്യം ഓക്സൈഡിന് 179, അതായത് നമ്മളൊരു 100 kg കാൽഷ്യം കാർബണേറ്റ് ലൈം സ്റ്റോൺ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് 79 kg കാൽഷ്യം ഓക്സൈഡ് ആഡ് ചെയ്താൽ മതി എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ കാൽഷ്യം ഓക്സൈഡ് അതായത് പിക് ലൈം അല്ലെങ്കിൽ ബേൺഡ് ലൈം ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ pH വളരെ പെട്ടെന്ന് വർദ്ധിക്കുകയും അത് കാരണം മണ്ണിൽ കിടക്കുന്ന സൂക്ഷ്മ ജീവികൾക്ക് അത് മോശമായാണ് അതിന് എഫക്റ്റ് ചെയ്യുന്നത്, അത് നശിച്ചു പോവുകയും ചെയ്യുന്നു. അത് കാരണം നമ്മൾ കാൽഷ്യം ഓക്സൈഡ് സാധാരണയായി നമ്മൾ നിർദ്ദേശിക്കാറില്ല, അഡ്വൈസ് ചെയ്യുന്നതല്ല. ഇനി ഇപ്പൊ മണ്ണിന്റെ pH 7 മേലെ ഉയർത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ മണ്ണിൽ നിലവിലുള്ള pH 6 to 6.5 ആണെന്ന് കരുതുക. അപ്പൊ അതിൽ ആഡ് ചെയ്യേണ്ട ചുണ്ണാമ്പ് വെച്ചാൽ 2.8 to 5.5 tons per hectare. അതേസമയം ഇപ്പൊ നമ്മൾ ക്വിക്ക് ലൈം ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് 2.3 to 4.6 tons per hectare മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി ലൈമിംഗ് മെറ്റീരിയലും അവ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്.
അപ്പം അതിൻ്റെ ഒരു ലൈനിങ് മെറ്റൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഗുണനിലവാരവും അത് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് അതിൻ്റെ അളവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് നമ്മൾ കൾച്ചർ ആരംഭിക്കുന്നതിൻ്റെ ഒരു ആഴ്ച രണ്ടാഴ്ച മുന്നേ ആയിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇനി ഡൈക്കുകളിലും പോണ്ടിൻ്റെ ഡൈക്കുകളിലും അതുപോലെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന പോണ്ടിൻ്റെ അടിഭാഗത്തും കുമ്മയും ഒരേപോലെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്, അത് അപ്ലൈ ചെയ്യേണ്ടതാണ്. ലൈമിങ് അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം അത് ഉഴുതു മറിക്കുകയാണെങ്കിൽ, അത് ടില്ല് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള റിയാക്ടിവിറ്റിയും അതിൻ്റെ എഫക്റ്റീവ്നെസ്സും വർദ്ധിപ്പിക്കും. ഇനി അടുത്ത് നമ്മൾ കൾച്ചർ തുടങ്ങിയതിന് ശേഷം എങ്ങനെയാണ് മണ്ണിനെ പരിപാലിക്കേണ്ടതെന്നാണ് ഇത് കാണിക്കുന്നത്. അതിനു മുന്നേ ഒരു അക്വാകൾച്ചർ പോണ്ടിന്റെ പ്രൊഫൈൽ എങ്ങനെയാണ് ആദ്യം നമുക്ക് നോക്കാം. നമ്മൾ ഒരു കുളം ഒരു അക്വാകൾച്ചർ പോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 1 meter ഡെപ്ത് ആയിരിക്കും ഉണ്ടാവുക സാധാരണ. ആ 1 meter ഡെപ്തിൽ കാണുന്ന വെള്ളമാണ് ഈ ലെയർ കാണിച്ചിരിക്കുന്നത്, അതായത് എഫ് ലെയർ. അതിന് തൊട്ടടിയിൽ കാണുന്നതാണ് ഒരു ഫ്ലോക്കുലൻ ലെയർ. ഈ ഫ്ലോക്കുലൻ ലെയറിലാണ് നമ്മൾ ഈ ബാക്കി വരുന്ന ഫീഡുകൾ അല്ലെങ്കിൽ ചത്തടങ്ങിയിരിക്കുന്ന മീനുകളുടെ ഭാഗം ഇതൊക്കെ അടിഞ്ഞു കിടക്കുന്ന ഒരു ഭാഗമാണ് ഈ ഫ്ലോക്കുലൻ ലെയർ എന്ന് പറഞ്ഞ ലെയർ. അതിന് താഴെയുള്ളതാണ് എസ്ഒ അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള എയറോബിക് ലെയർ എന്ന് പറയുന്നത്. അതിന് താഴെ കിടക്കുന്നതാണ് റെഡ്യൂസ് അല്ലെങ്കിൽ അനോറോബിക് ലെയർ. ഈ ഓക്സിഡൈസ്ഡ് അല്ലെങ്കിൽ അനോറോബിക് ലെയർ, ഈ പറഞ്ഞ എസ്ആർ എന്ന അനോറോബിക് ലെയറിലാണ് ഈ ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ ഈ വകയുള്ള നോൺ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസുകൾ ഫോം ചെയ്യുന്നത്. ഈ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസുകൾ ഇവിടെ ഫോം ചെയ്ത് അത് മുകളിലോട്ട് ഓക്സിഡൈസ്ഡിൽ എത്തുകയും അവിടെ അത് നോൺ ടോക്സിക് ഫോമുകൾ, അതായത് നൈട്രേറ്റ് പിന്നെ നൈട്രേറ്റ് ആവും, നൈട്രേറ്റ്സും അതുപോലെ സൾഫേറ്റുകളായി മാറുന്നത്. അപ്പൊ അത് കാരണം നമ്മൾ ഈ എസ്ഒ ലെയർ, അതായത് ഈ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ലെയർ വളരെ നന്നായിട്ട് മാനേജ് ചെയ്യണം. ആ അതിന്റെ മാനേജ്മെന്റ്, അത് എസ്ഒ ലെയറിന്റെ ലെയർ മാനേജ്മെന്റ് മോശമാവുകയാണെങ്കിൽ അത് ഫുൾ ആ ഓക്സിജൻ ലെവലിനെയാണ് ബാധിക്കുക, ആ ഒരു അക്വാകൾച്ചർ പോണ്ട് പ്രൊഫൈൽ. അതിനാണ് ഈ പ്രൊഫൈൽ നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫ്ലോക്കുലർ ലെയറിന്റെ കട്ടിയും അതും മാനേജ്മെന്റും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഫ്ലോക്കുലർ ലെയറിൽ അടിഞ്ഞു കിടക്കുന്ന ഈ വസ്തുക്കളുടെ അളവ് കൂടുകയാണെങ്കിൽ ഓക്സിഡൈസ്ഡ് ലെയറിൽ കിടക്കുന്ന ഓക്സിജൻ അത് ഉപയോഗിക്കുകയും അവിടെ ഓക്സിജനത്തിന് അഭാവം വരികയും അപ്പം മൊത്തത്തിലായിട്ട് അതായത് പോണ്ടിൽ ഫുൾ ഓക്സിജന്റെ ഒരു അഭാവം വന്ന് കാണുകയും ചെയ്യും. ഇനി അടുത്തത് എങ്ങനെയാണ് കുളത്തിൽ അടിത്തട്ടിലെ മണ്ണ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് കാണേണ്ടത്. അതായത് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഫീഡ് മാനേജ്മെന്റ് ആണ്. അപ്പം സ്റ്റോക്കിംഗ് ഡെൻസിറ്റി വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മൾ ഫീഡും അതേപോലെ തന്നെ അധികം നൽകേണ്ടി വരും. അപ്പം ഫീഡ് അധികം നൽകുന്നതനുസരിച്ച് അത് ഫീഡ് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് അതുപോലെ തന്നെ അൺയൂസ്ഡ് ഫീഡ് മണ്ണിന്റെ അടിത്തട്ടിൽ വന്ന് അടിഞ്ഞു കിടക്കുകയും അത് സോയിലിന്റെ ക്വാളിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ഒപ്റ്റിമം ആയിട്ടുള്ള സ്റ്റോക്കിംഗ് ഡെൻസിറ്റി വേണം കൊണ്ടുപോകാൻ. അതുപോലെ തന്നെ ഇപ്പോൾ 100 kilo തീറ്റ, അതായത് ഫീഡ് കൊടുക്കുന്നത് ഒരു 0.5 PP അമോണിയാണ് അതിൽ നിന്നും ഇവോൾവ് ആവുന്നത്. അത് കാരണമാണ് ഫീഡിങ് നമ്മൾ മെയിൻ ആയിട്ട് മാനേജ് ചെയ്യുന്നത് പറയുന്നത്. ഈ പെട്ടത് പൊടുന്ന് തന്നെ ഇപ്പം ഫീഡ് അമോണിയ വർദ്ധിക്കുന്നതിനെയാണ് അമോണിയ സ്പൈക്കുകൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കാവുന്നതാണ് ചെക്ട്രേകൾ. ചെക്ട്രേകൾ ഉപയോഗിച്ച് ഫീഡ് കഴിക്കുന്നത് അത് നമുക്ക് നിരീക്ഷിക്കാവുന്നതുമാണ്. പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ് ഓട്ടോ ഫീഡ്. ഈ ഓട്ടോ ഫീഡർ വഴി ഫീഡ് ചെറിയ അളവിൽ ഇടയ്ക്കിടെയായിട്ടാണ് നൽകുക. ഇതുവഴിയൊക്കെ നമുക്ക് ഫീഡ് നന്നായിട്ട് മാനേജ് ചെയ്ത് അതിൻ്റെ വേസ്റ്റ് ഒഴിവാക്കുവാനും അതുപോലെ തന്നെ പോണ്ടിന് അടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാനും പറ്റും. ഇനി അടുത്തുള്ളതാണ് വായുസഞ്ചാരം അല്ലെങ്കിൽ എയറേഷൻ. അപ്പം ഡിഒയുടെ നിയന്ത്രണത്തിലാണ് മെയിൻ ആയിട്ട് നമ്മൾ പോണ്ടിൽ ചെയ്യുന്നത്. അപ്പൊ എയറേറ്റർ നമ്മൾ സ്ഥാപിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പോണ്ടുകളുടെ കോർണറുകളിലായിട്ട് നമ്മൾ എയറേറ്റർ സ്ഥാപിക്കാൻ പാടില്ല. എയറേറ്ററുകൾ സ്ഥാപിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വള്ളത്തിലുള്ള തിരകൾ ഒരേ ഡയറക്ഷനിൽ പോകുന്ന രീതിയിൽ വേണം നമ്മൾ എയറേറ്റർ സ്ഥാപിക്കാൻ. ഇങ്ങനെ ചെയ്തതുകൊണ്ട് മണ്ണിൽ അടിഞ്ഞു കിടക്കുന്ന ഈ സ്ലഡ്ജ് ഇതൊക്കെ പോണ്ടിന്റെ സെൻട്രലിൽ വന്ന് അടിഞ്ഞു കിടക്കും. ഇത് പിന്നീട് സെൻട്രൽ ഡ്രെയിനേജ് പമ്പ് വഴിയോ അല്ലെങ്കിൽ ഡ്രെയിനേജ് വഴിയോ പമ്പുകളോ വഴി പിന്നീട് എടുത്ത് കളയാവുന്നതാണ്. പിന്നെയുള്ള അടുത്തുള്ളതാണ് ചെയിൻ ഡ്രാഗിങ്, അല്ലെങ്കിൽ ചെയിൻ വലിക്കൽ. ഇത് എസ്ഒ ലെയറിൽ നേരത്തെ പ്രൊഫൈലിൽ കാണിച്ചതുപോലെ എസ്ഒ ലെയർ, അതായത് ഓക്സിഡൈസ്ഡ് ലെയറിലാണ് ഇത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ അവിടെ അടിഞ്ഞു കിടക്കുന്ന ഓർഗാനിക് മാറ്ററെ
ഇതുവഴി നമ്മൾ വലിച്ച് എടുക്കുമ്പോൾ ഇത് വെള്ളത്തിൽ വീണ്ടും സസ്പെൻഡ് ആയി കിടക്കും. ഇത് സസ്പെൻഡ് ആയി കിടക്കുമ്പോൾ വെള്ളത്തിൽ അലിഞ്ഞിരിക്കുന്ന ഓക്സിജൻ ഉപയോഗിച്ച് ഈ ഓർഗാനിക് മാറ്ററൊക്കെ ഓക്സിഡൈസ് ആയി മാറുന്നു. പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുളത്തിന്റെ കൾച്ചറിന്റെ പ്രാരംഭകാലത്ത് വേണം ഇത് നമ്മൾ ചെയ്യാൻ. കാരണം കൾച്ചർ പിന്നീട് നീണ്ടു പോകുമ്പോൾ ഈ അടിഞ്ഞു കിടക്കുന്ന ഓർഗാനിക് മാറ്ററുടെ അളവ് കൂടും. ആ സമയത്ത് നമ്മൾ ഈ ചെയിൻ ഡ്രാഗിങ് ചെയ്യുകയാണെങ്കിൽ ഈ ഓർഗാനിക് മാറ്റർ ഫുൾ ഇത് സസ്പെൻഡ് വെള്ളത്തിൽ സസ്പെൻഡ് ആവുകയും അത് ടെർബിഡിറ്റി വർദ്ധിപ്പിക്കുകയും പിന്നീട് അത് അവിടെ കിടക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഇവ ഡികമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിലുള്ള ഓക്സിജൻ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ വെള്ളത്തിലുള്ള ഓക്സിജൻ ഡിമാൻഡ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ലഡ്ജ് റിമൂവ് ചെയ്യാനുള്ള പല രീതികൾ. അതായത് സെൻട്രൽ ഡ്രെയിനേജ് സിസ്റ്റം അല്ലെങ്കിൽ ഹെവി പമ്പുകൾ നമുക്ക് ഉപയോഗിക്കാം പറഞ്ഞ കുളത്തിന്റെ സെൻട്രൽ അടിഞ്ഞു കിടക്കുന്ന ചെളി നീക്കം ചെയ്യുന്നതിന് വേണ്ടി. ഇപ്പോൾ ഓക്സിജൻ റിലീസിങ് കോമ്പൗണ്ട്സ് അവൈലബിൾ ആണ്, കെമിക്കൽസും അവൈലബിൾ ആണ്. ഇത് അല്ലെങ്കിൽ പെറോക്സൈഡ് ടാബ്ലറ്റ്സ്, ഈ ടാബ്ലറ്റ്സ് നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് താഴോട്ട് മുങ്ങുകയും പിന്നെ അവിടെ ഈ ടാബ്ലറ്റ്സ് ഡിസോൾവ് ആയി അത് ഓക്സിജൻ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഓക്സിജന് അത് കോൺസെൻട്രേഷൻ അവിടെ കൂട്ടുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെ സോയിൽ പ്രോബയോട്ടിക്കുകളും പ്രോബയോട്ടിക്സുകളും അവൈലബിൾ ആണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് അനുയോജ്യത അതായത് സൂട്ടബിലിറ്റി അറിയാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്ത് റെപ്രസെൻറ്റേറ്റീവ് മണ്ണ് നമ്മൾ ശേഖരിക്കുകയും അത് നന്നായി നമ്മൾ വിശകലനം ചെയ്യുകയും വേണം. ഒപ്റ്റിമൽ ആയിട്ടുള്ള ഇൻപുട്ടുകൾ ശരിയായി കുളത്തിന് തയ്യാറെടുപ്പിന് വേണ്ടിയാണ് നമ്മൾ നടത്തേണ്ടത്. മണ്ണിന്റെ ഗുണനിലവാരം നമ്മൾ ഇടയ്ക്കിടെയായിട്ട് നിരീക്ഷിക്കണം. അതനുസരിച്ച് അതിനാവശ്യമായ മാനേജ്മെന്റ് നമ്മൾ എടുക്കുകയും വേണം. അപ്പം സിഎ അനുസരിച്ചുള്ള റെക്കമെൻഡേഷൻസ് പ്രകാരം നമ്മൾ ഒപ്റ്റിമം ആയിട്ടുള്ള സ്റ്റോക്കിംഗ് ഡെൻസിറ്റി ആണ് നിലനിർത്തേണ്ടതും അതുപോലെ തന്നെ ഇന്റൻസീവ് അക്വാകൾച്ചർ പ്രവർത്തനങ്ങൾ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുകയും വേണം. നന്ദി. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്തതായി സന്ദീപിനെ ഞാൻ സ്ലൈഡ് കാണാമോ? ആ കാണാം. ഡോക്ടർ സുവന, സ്ലൈഡ് ഇപ്പോൾ ഫുൾ കാണാമല്ലോ അല്ലേ? ആ ഓബ കാണാം കാണാം. ഓക്കെ ഓക്കെ. എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് സന്ദീപ് കെ പി. ഞാൻ ചെന്നൈ ആസ്ഥാനമായ കേന്ദ്ര ഊർജ്ജല കൃഷി ഗവേഷണ സ്ഥാപനത്തിലെ ശാസ്ത്രജ്ഞനാണ്. ഇന്ന് നമ്മൾ ഈ സെഷനിൽ സംസാരിക്കുന്നത് ഊർജ്ജല മത്സ്യകൃഷിയിലെയും ചെമ്മീൻ കൃഷിയിലെയും ജലത്തിൻ്റെ ഗുണനിലവാരവും അതിൻ്റെ പരിപാലനവും നിയന്ത്രണവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് നാം മത്സ്യകൃഷിയിലും ചെമ്മീൻ കൃഷിയിലും അല്ലെ എല്ലാ തരത്തിലുള്ള അക്വാകൾച്ചറിലും ജലത്തിൻ്റെ ഗുണനിലവാരത്തെ പറ്റി ഇത്രയധികം ശ്രദ്ധിക്കണമെന്ന് പലർക്കും ഉണ്ടായേക്കുന്ന ഒരു സംശയമാണ്. നമ്മൾ അതിൻ്റെ കാരണം നോക്കുകയാണെങ്കിൽ മത്സ്യത്തിൻ്റെയും ചെമ്മീനിൻ്റെയും കുളങ്ങളിൽ അവയും ഈ മത്സ്യവും ചെമ്മീനും അവയും അവയുടെ ആവാസ വ്യവസ്ഥയും പിന്നെ രോഗങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവികളും തമ്മിലൊരു സന്തുലിതാവസ്ഥ ഇക്വിലിബ്രിയം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഈ സന്തുലിതാവസ്ഥ ഭംഗപ്പെടുമ്പോൾ ഇത് ഭംഗപ്പെടാൻ പല കാര്യങ്ങളുണ്ട്. അതിലൊരു കാരണമാണ് പ്രധാനമായിട്ട് കൃഷിയിടങ്ങളിലെ ജലത്തിൻ്റെ ഗുണനിലവാരം കുറയുമ്പോൾ ഈ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ ഭംഗപ്പെടുന്നു. അപ്പോൾ മത്സ്യത്തിൻ്റെയും ചെമ്മീനിൻ്റെയും മുകളിൽ സമ്മർദ്ദം അഥവാ സ്ട്രെസ് ഉണ്ടാകുന്നു. ഈ അവസ്ഥയിൽ പലതരത്തിലുള്ള രോഗകാരികളായ സൂക്ഷ്മജീവികൾ അവയുടെ ശരീരത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുന്നു. അതുകൊണ്ട് തന്നെ ജലത്തിൻ്റെ ഗുണനിലവാരം കാത്തുസൂക്ഷിക്കുക എന്നത് സുസ്ഥിരമായ ലാഭകരമായ ജലകൃഷിക്ക് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്.
അടുത്തതായി നമുക്ക് പല ഘടകങ്ങളെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ സോഴ്സ് വാട്ടർ അല്ലെങ്കിൽ ഉറവിട ജലം, ഏത് വെള്ളമാണോ നമ്മൾ ജലകൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നു അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, അത് ഏതൊക്കെ വെള്ളം നമുക്ക് ഉപയോഗിക്കാം എന്നതിനെ പറ്റി നമുക്ക് നോക്കാം. പുഴയിൽ നിന്നോ കടലിൽ നിന്നോ അല്ലെങ്കിൽ കായലിൽ നിന്നോ നമ്മൾ നേരിട്ട് കൃഷിക്കായി ജലകൃഷിക്കായി ജലം ഉപയോഗിക്കുന്നത് രോഗാണുക്കളെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ പുറത്തു നിന്നെടുക്കുന്ന വെള്ളം 60 മൈക്രോൺ മെഷുള്ള വലയിൽ അരിച്ചിട്ട് അതൊരു സംഭരണ കുളത്തിലേക്ക് അഥവാ റിസർവോയർ പോണ്ടിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതാണ്. ഈ കുളത്തിൽ വെച്ച് ഈ വെള്ളത്തിലുള്ള സസ്പെൻഡഡ് സോളിഡുകളൊക്കെ താഴെ വന്ന് അടിയുകയും ഈ സസ്പെൻഡഡ് സോളിഡ് എന്ന് പറയുമ്പോൾ അവയുടെ സുരക്ഷിതമായൊരു അളവുണ്ട്, അത് 100 PPM കുറവാണ്. കൂടാതെ ഈ സംഭരണ കുളത്തിൽ വെച്ച് തന്നെ നമുക്ക് ഈ വെള്ളത്തിനെ അണുവിമുക്തമാക്കാൻ സാധിക്കും. സോഡിയം അല്ലെങ്കിൽ കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. 30 PPM അല്ലെങ്കിൽ നമുക്ക് 150 kg/ഹെക്ടർ എന്ന അളവിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ജലത്തിൽ കീടനാശിനികളോ പെസ്റ്റിസൈഡുകളോ അല്ലെങ്കിൽ സാന്ദ്രത കൂടിയ ലോഹങ്ങൾ ഹെവി മെറ്റൽസോ ഇതിൻ്റെയൊക്കെ സാന്നിധ്യം നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം ഇവയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ ജലം ജലകൃഷിക്ക് അനുയോജ്യമല്ല. ഈ റിസർവോയർ പോണ്ടുകളിൽ നമുക്കൊരു 12 ദിവസത്തോളം ഇത് സ്റ്റോർ ചെയ്ത് നിർത്താം കൾച്ചറിന് യൂസ് ചെയ്യുന്നതിന് മുമ്പേ. അധികമുള്ള ക്ലോറിൻ, നമ്മൾ നേരത്തെ ഉപയോഗിച്ച അണുവിമുക്തമാക്കാൻ ഉപയോഗിച്ച ക്ലോറിൻ കളയാൻ വേണ്ടി വിവിധ രീതികളുണ്ട്. ഒന്നെന്ന് പറയുന്നത് 48 മണിക്കൂറോളം ശക്തമായ എയറേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ സോഡിയം തയോസൾഫേറ്റ് എന്ന കെമിക്കൽ നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ തോത് 1 PPM ക്ലോറിൻ കളയാൻ വേണ്ടി 1 PPM സോഡിയം തയോസൾഫേറ്റ് ഈ തോതിലാണ് അത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മിക്കവാറും കർഷകർ ചെമ്മീൻ കർഷകർ കൃഷി ചെയ്യുന്നത് സീറോ വാട്ടർ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന വെള്ളം പുറത്തുനിന്ന് പമ്പ് ചെയ്യാത്ത രീതിയിലുള്ള ഒരേ വാട്ടർ ഉപയോഗിച്ചുള്ള കൾച്ചർ കൃഷി രീതിയാണ്. ആ കൃഷി രീതിയിൽ തീർച്ചയായും നമ്മൾ വെള്ളത്തിൻ്റെ തോത് പരിപാലിക്കുന്നതിന് വേണ്ടി ചെറിയ രീതിയിൽ വെള്ളം ആഡ് ചെയ്യേണ്ടതായി വരും. അങ്ങനെയുള്ള സമയത്തും നമ്മൾ ഈ സംഭരണ കുളത്തിൽ നിന്ന് തന്നെ ജലം എടുക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു പ്രാക്ടീസ്. അടുത്തതായിട്ട് നമുക്ക് നാച്ചുറൽ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ സ്വാഭാവിക ഉൽപ്പാദനക്ഷമതയെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. കൃഷി ചെയ്യുന്ന കുളങ്ങളിൽ ജലം കൃഷിക്ക് മുമ്പേ നമ്മൾ സംഭരിച്ച് വെക്കുകയും സ്വാഭാവിക ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിന് പല രീതികൾ കർഷകർ ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായി ഈ സ്വാഭാവിക ഉൽപ്പാദനക്ഷമത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സസ്യപ്ലവകങ്ങളും ജന്തുപ്ലവകങ്ങളുമാണ്, അതായത് ഫൈറ്റോപ്ലാങ്ക്ടനും സൂപ്ലാങ്ക്ടനുമാണ്. ഇതാണ് നമുക്ക് ഈ പ്രൊഡക്ടിവിറ്റി തരുന്നത്. ഇത് വർദ്ധിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ഫെർട്ടിലൈസറുകളോ വളങ്ങളോ അല്ലെങ്കിൽ പുളിപ്പിച്ചിട്ടുള്ള തവിട് അതുപോലെയുള്ള മൊളാസസ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ പലരും ഉപയോഗിക്കാറുണ്ട്. ഇതുകൂടാതെ സ്വാഭാവിക ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി സിബ വികസിപ്പിച്ചെടുത്ത ഒരു ഉൽപ്പന്നവും ലഭ്യമാണ്. പ്ലാങ്ക്ടൺ പ്ലസ് എന്ന് പറയുന്ന ഉൽപ്പന്നം മത്സ്യത്തിൻ്റെ അവശിഷ്ടത്തിൽ നിന്നും വികസിപ്പിച്ചെടുത്തതാണിത്. ചിലപ്പോൾ ഉപ്പ് കുറഞ്ഞ കുളങ്ങളിൽ, സലിനിറ്റി കുറഞ്ഞ കുളങ്ങളിൽ നമുക്ക് ഈ സ്വാഭാവിക ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ അതിൽ ധാതുക്കൾ മിനറൽസ് ആഡ് ചെയ്യേണ്ടതായി വരും. കാരണം അതിൽ ആവശ്യമായ മിനറൽസ് ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ സ്വാഭാവിക ഉൽപ്പാദനക്ഷമതക്ക് എന്താണോ ആവശ്യം അത് നമ്മൾ അതിലേക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. സ്വാഭാവിക ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് അതെന്താണെന്ന് നോക്കാം. പ്രധാനമായിട്ടും ഈ ചെമ്മീനോ മത്സ്യമോ എല്ലാം അവയുടെ ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ പലതരത്തിലുള്ള പ്ലവകങ്ങളാണ് ഭക്ഷിക്കുന്നത്. അവരുടെ സ്വാഭാവികമായ ഭക്ഷണം അതാണ്. നല്ല രീതിയിൽ ഒരു പോണ്ടിൽ ഒരു കുളത്തിൽ പ്ലവകങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആരോഗ്യമുള്ള മത്സ്യത്തിനെയും ചെമ്മീനെയും സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതുകൂടാതെ നമുക്ക് ആ പ്രാരംഭഘട്ടത്തിലുള്ള മോർട്ടാലിറ്റി റേറ്റ്, അത് ചത്തുപോകുന്നതിന് അതിൻ്റെ നമ്പർ കൂട്ടുന്നതിനൊക്കെ ഈ പ്ലവകങ്ങൾ സഹായിക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് പലതരത്തിലുള്ള വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ജലത്തിൻ്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്ന പല ഘടകങ്ങളാണിത്. അത് മെയിനായിട്ട് DO ഡിസോൾഡ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, നൈട്രേറ്റ്, സലൈനിറ്റി, ടെമ്പറേച്ചർ, PH, ആൽക്കലിനിറ്റി എന്ന് പറയുന്നത് ക്ഷാരത്വം, മിനറൽസ്, ധാതുക്കൾ, ടർബിഡിറ്റി, മറ്റ് പോഷകങ്ങൾ, ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ
ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ളതും അതിനെ ശ്രദ്ധിക്കേണ്ടതായിട്ടുമായുള്ള ഘടകങ്ങൾ, ഇതിനെപ്പറ്റി ഓരോന്നും നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അതിനു മുമ്പേ സിബ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മൾട്ടി പാരാമീറ്റർ വാട്ടർ ക്വാളിറ്റി കിറ്റ് ഉണ്ട്. അതിനെപ്പറ്റി അടുത്ത ഡോക്ടർ അരവിന്ദ് അതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും. നമുക്ക് ഓരോ കാര്യത്തിനെ പറ്റിയും വിശദമായി നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് ഡിസോൾവ്ഡ് ഓക്സിജൻ, വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഓക്സിജനെ കുറിച്ചാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ പരിമിത ഒരു ലിമിറ്റിംഗ് ഫാക്ടർ എന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാട്ടർ ക്വാളിറ്റി പാരാമീറ്ററാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ. അത് പ്രധാനമായും രണ്ട് രീതിയിലാണ് ജലത്തിൽ ഈ ഡിസോൾവ്ഡ് ഓക്സിജൻ DO എന്നാണ് പറയുന്നത്, DO എത്തുന്നത്. അത് ഒന്ന് അന്തരീക്ഷത്തിൽ നിന്നും ഡിഫ്യൂഷൻ, അത് അന്തരീക്ഷത്തിൽ നിന്നും വ്യാപനം വഴി വെള്ളത്തിലേക്ക് എത്തുന്നു. മറ്റൊന്ന് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് വഴി. DO കുറയാനും ചില കാരണങ്ങളുണ്ട്. DO കുറയുന്നത് പ്രധാനമായിട്ടും ജീവജാലങ്ങളുടെ, ആ വെള്ളത്തിലുള്ള ജീവജാലങ്ങളുടെ ശ്വസനം വഴി കുറയുന്നു. മറ്റൊന്ന് എയറോബിക് DK DK എന്ന് പറയുന്നത് ഈ അവശിഷ്ടങ്ങളും മറ്റ് വിസർജ്യങ്ങളും ഒക്കെ ക്ഷയിച്ചു പോകുന്ന DK ചെയ്യുന്ന സമയത്ത് ഈ ഓക്സിജൻ ഉപയോഗിക്കുകയും ജലത്തിലെ DO കുറയുകയും ചെയ്യുന്നു. ഏറ്റവും ഉത്തമമായ അളവെന്ന് പറയുന്നത് 5 PPM അതിലധികമോ ആണ്. അതിൽ കുറയുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. ഉദാഹരണത്തിന് തീറ്റ എടുക്കുന്നത് കുറയുന്നു, വളർച്ചാ നിരക്ക് കുറയുന്നു, രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുന്നു, മെറ്റബോളിസം എന്ന ചയാപചയം കുറയുന്നു, കൂടാതെ ജലത്തിൻ്റെ ഗുണനിലവാരം കുറയ്ക്കുന്ന മറ്റ് ഘടകങ്ങൾ വർദ്ധിക്കുന്നു. അമോണിയയും അത് ഹൈഡ്രജൻ സൾഫൈഡ് മുതലായ ഘടകങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ടേബിളിൽ നമുക്ക് മനസ്സിലാവും 1 PPM താഴെയുള്ള DO എന്ന് പറയുന്നത് വളരെ ലീതൽ എന്നാണ് പറയുന്നത്. ലീതൽ എന്ന് പറഞ്ഞാൽ മീനുകളും ചെമ്മീനുകളും ഒക്കെ കൂട്ടത്തോടെ ചത്തൊടുങ്ങാനുള്ള സാധ്യതയുണ്ട്. അതിൽ സാധ്യതയല്ല, ചത്തൊടുങ്ങുന്നതാണ്. പിന്നെ 1 മുതൽ 5 വരെ എന്ന് പറയുന്നത് വളർച്ച കുറക്കുകയും രോഗങ്ങൾ കൂടുകയൊക്കെ ചെയ്യുന്ന ഒരു അളവാണത്. എപ്പോഴും 5 PPM അതിന് മേലെയുള്ളതാണ് ഒരു കൾച്ചറിന് ഏറ്റവും ഉത്തമമായ ഒരു അളവെന്ന് പറയുന്നത് DO. നമുക്ക് ഈ പോണ്ടിലെ DO എങ്ങനെയാണ് ഒരു ദിവസത്തിൽ വ്യത്യാസപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഗ്രാഫ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇത് ഒരു കുളത്തിൽ ഇപ്പോൾ രാവിലെ പുലർച്ചെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ DO അളവ് എപ്പോഴും വളരെ കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ സൂര്യപ്രകാശം ഇല്ലാത്തതിനാൽ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടക്കില്ല. അപ്പോൾ DO ഓക്സിജൻ്റെ ഉൽപ്പാദനം കുറയും, കൂടാതെ മറ്റെല്ലാ ജീവജാലങ്ങളും ശ്വസിക്കുകയും ചെയ്യും. അപ്പോൾ കാർബൺ ഡയോക്സൈഡാണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ എപ്പോഴും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ DO കുറവായിരിക്കും. അത് കഴിഞ്ഞ് പകൽ സമയങ്ങളിൽ DO ക്രമേണ കൂടുകയും ഉച്ചയോടെ അല്ലെങ്കിൽ ഒരു 2 മണിയോ 3 മണിയോടുകൂടെ ഏറ്റവും അധികമാവുകയും ചെയ്യുന്നു. കൂടാതെ വൈകിട്ട് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം DO തുടങ്ങുകയും ചെയ്യുന്നു. കാരണം പ്രകാശ സംശ്ലേഷണം കുറയുകയും ശ്വസന പ്രക്രിയ മാത്രമാകുകയും ചെയ്യുന്നു. അപ്പോൾ DO അളവ് കുറയുന്നതാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് പറയുന്നത് പറഞ്ഞാൽ, ഒരു കർഷകൻ ഒരു കൃഷി ചെയ്യുന്ന കുളത്തിലെ എയറേഷൻ്റെ സമയം സെറ്റ് ചെയ്യുന്നത് ഈ ഇത് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം. ഇതിൽ തന്നെ മറ്റൊരു കാര്യമുള്ളത് DO അളവ് മാറുന്നത് ഈ പ്ലാങ്ക്ടൺ അല്ലെങ്കിൽ സസ്യപ്ലവകത്തിൻ്റെ അതിൻ്റെ പ്രസൻസ് കൂടെ അനുസരിച്ചായിരിക്കും. ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവാം, വളരെ അധികം പ്ലാങ്ക്ടൺ ഉള്ള സ്ഥലത്ത് ഈ DO വ്യതിയാനം വളരെ കൂടുതലായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് എന്തൊക്കെ ഫാക്ടറുകളാണ് ഇതിനെ ബാധിക്കുന്നതെന്ന് നോക്കാം. ഒന്ന് താപനില, സ്റ്റോക്കിംഗ് ഡെൻസിറ്റി അല്ലെങ്കിൽ സംഭരണ സാന്ദ്രത, മീനിൻ്റെയും ചെമ്മീൻ്റെയും ബയോമാസ് എന്നിവയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എയറേഷൻ കൊടുക്കുന്നത് വളരെയധികം ശ്രദ്ധിച്ച് വേണം. നമുക്ക് ഈ സമയങ്ങളിലൊക്കെ എയറേഷൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. എയറേഷൻ കൊടുക്കുന്നത് നമ്മുടെ പോണ്ടിൽ ക�ടുക്കുകയാണെങ്കിൽ 1 HP, ഒരു 300 kg ബയോമാസിന് വേണ്ടി 1 HP ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ലൊക്കേഷൻ എവിടെ എയറേഷൻ, അത് എൻ്റെ മുമ്പ് സംസാരിച്ച ഡോക്ടർ സുവന അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ എയറേഷൻ, എയറേറ്റർ എങ്ങനെ വെക്കണം, എങ്ങനെ വെച്ചാൽ അടിയിലുള്ള സ്ലഡ്ജ് അല്ലെങ്കിൽ ചളി എങ്ങനെ പോണ്ടിൻ്റെ മധ്യഭാഗത്തേക്ക് പോകുന്നതിനൊക്കെ കുറിച്ച്. അടുത്തതായി നമ്മൾ സലൈനിറ്റിയെ പറ്റിയാണ് പറയുന്നത്. സലൈനിറ്റി ഉപ്പ്, മണ്ണിൻ്റെ ഉപ്പ്, അതിലടങ്ങിയിരിക്കുന്ന സാൾട്ടുകളുടെ ടോട്ടൽ, ഇതാണ് നമ്മൾ സലൈനിറ്റി എന്ന് പറയുന്നത്.
സലൈനിറ്റി പല സലൈനിറ്റി ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫ്രഷ് വാട്ടറിൻ്റെയും ശുദ്ധജലത്തിൻ്റെയും കടൽ ജലത്തിൻ്റെയും ഇടയിലുള്ള സലൈനിറ്റിയിൽ വളരുന്ന മീനിൻ്റെയും മത്സ്യത്തിൻ്റെയും ഒക്കെ കൃഷിയാണ് ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പല പല മത്സ്യത്തിൻ്റെയും പല ഇതിൻ്റെയും വ്യത്യസ്തമായ സലിനിറ്റിയാണ്. നമ്മൾ ബ്രാക്കിഷ് വാട്ടർ ഒരുജല കൃഷിയിൽ ഉപയോഗിക്കുന്ന സാധാരണ ഉപയോഗിക്കുന്ന ടൈഗർ ഷിംബ്, പിനേസ് മോണോഡോൺ, പിന്നെ വനാമിച്ചമീൻ, ഇതിനൊക്കെ ഒരു ഒരു റേഞ്ചുണ്ട്. സാധാരണ മോണോഡോൺ കൾച്ചർ ചെയ്യുന്നത് 10 മുതൽ 32 PPT വരെയാണ്. വനാമി വീണ്ടും വളരെ വൈഡ് സലിനിറ്റി റേഞ്ചിൽ കൾച്ചർ ചെയ്യാൻ പറ്റിയ ഒരു സ്പീഷീസാണ്. നമുക്ക് അഥവാ സലൈനിറ്റി കുറവാണെങ്കിൽ, ഉപ്പ് കുറവാണെങ്കിൽ മറ്റ് ധാതുക്കളും മിനറൽസും ഉപയോഗിച്ച് നമുക്ക് അതിനെ അതിൻ്റെ കുറവ് നികത്താവുന്നതാണ്. അടുത്ത ഒരു ഘടകം എന്ന് പറയുന്നത് പി എച്ച് ആണ്. പി എച്ചിൻ്റെ മൂല്യം, പി എച്ച് എന്ന് പറയുന്നത് ജലത്തിൻ്റെ ഹൈഡ്രജൻ അയോണിൻ്റെ അളവിനെയാണ് പി എച്ച് എന്ന് പറയുന്നത്. അത് 0 മുതൽ 14 വരെയാണ് അതിൻ്റെ തോത് ഉള്ളത്. പ്രധാനമായും അതിനെ ബാധിക്കുന്ന ഘടകങ്ങൾ സോഴ്സ് വാട്ടറിൻ്റെ, നമ്മൾ എടുക്കുന്ന വാട്ടറിൻ്റെ അസിഡിറ്റി, പിന്നെ ക്ഷാരഗുണം കുറയുന്നത്, സ്റ്റോക്കിംഗ് ഡെൻസിറ്റി, തീറ്റ കൊടുക്കുന്നതിൻ്റെ തോത്, പ്ലവകങ്ങൾ, ശ്വസനം വഴി കാർബൺ ഡയോക്സൈഡ് കൂടുതലുണ്ടാകുന്നത്, കുളത്തിൻ്റെ പി എച്ച് മൂല്യം, കുളത്തിൻ്റെ നിലവാരവും പ്ലവകങ്ങളുടെ വളർച്ചയും എന്നിവയുടെയൊക്കെ സൂചകങ്ങളാണ്. അതുകൊണ്ട് പി എച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഒപ്റ്റിമം, അതായത് ഉത്തമമായ ഒരു തോത് എന്ന് പറയുന്നത് 7 മുതൽ 9 വരെയാണ്. ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ട്. ഗ്രാഫ് ഇങ്ങനെ നിങ്ങൾക്ക് ഇത് ഡി ഒ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ദിവസത്തിൽ എങ്ങനെയാണ് മാറുന്നതെന്ന് നമുക്ക് മനസ്സിലാവാം. പി എച്ച് മൂല്യം എപ്പോഴും സൂര്യ ഉദയത്തിന് മുമ്പ് കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രികാലങ്ങളിൽ ഓക്സിജൻ കൂടുതലായി ഉണ്ടാക്കപ്പെടുന്നില്ല, കാർബൺ ഡയോക്സൈഡ് കൂടുതലായി ഉണ്ടാകുന്നു ശ്വസനം വഴി. കാരണം കാർബൺ ഡയോക്സൈഡ് എപ്പോഴും ജലവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു അസിഡിറ്റി ഉണ്ടാക്കുന്ന ഇതാണ്. അപ്പോൾ രാത്രികാലങ്ങളിൽ പി എച്ച് കുറവായിരിക്കും, അസിഡിക് പി എച്ച്, പി എച്ചിൻ്റെ മൂല്യം കുറവായിരിക്കും. പകൽ സമയത്ത് അത് കൂടുകയും വീണ്ടും സായാഹ്നത്തിൽ അത് കുറയുകയും ചെയ്യുന്നു. പി എച്ച് നമ്മൾ പറഞ്ഞ ആ ഉത്തമമായ ഇതിലല്ലെങ്കിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുന്നു, വളർച്ച കുറയുന്നു, കണ്ണുകളെ ബാധിക്കുന്നു, പ്ലവകങ്ങളുടെ, അതായത് സസ്യപ്ലവകത്തിൻ്റെയും ജന്തുപ്ലവകത്തിൻ്റെയും വളർച്ചയും ബാധിക്കുന്നു. അപ്പോൾ പി എച്ചിൻ്റെ മൂല്യം നമുക്ക് ആവശ്യമായ തോതിലാക്കാൻ വേണ്ടി, കൂട്ടാൻ വേണ്ടി, പി എച്ചിൻ്റെ മൂല്യം കൂട്ടാൻ വേണ്ടി നമുക്ക് ലൈമ് ഉപയോഗിക്കാം, ഡോളമൈറ്റ് ഉപയോഗിക്കാം. അതിൻ്റെ തോതെന്ന് പറയുന്നത് 80 kg/ha എന്ന രീതിയിൽ രാത്രികാലങ്ങളിൽ ഉപയോഗിക്കാം, ആഴ്ചയിൽ 2 തവണ. പി എച്ചിൻ്റെ മൂല്യം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് വാട്ടർ എക്സ്ചേഞ്ച് ചെയ്യാം, ശർക്കര ഉപയോഗിക്കാം, ജാഗറി ഉപയോഗിക്കാം, പുളിപ്പിച്ച ജ്യൂസുകൾ, തവിട്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം 30 kg/ha എന്ന തോതിൽ. അടുത്തതായി താപനില അല്ലെങ്കിൽ ചൂട്, ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ ഓരോ കൾച്ചർ പോണ്ടിലും വ്യത്യസ്തമായിരിക്കും. അതിൽ നമുക്ക് കൂടുതൽ ചെയ്യാനില്ല. നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ രാജ്യത്തെ കുളങ്ങളിലെല്ലാം, അല്ലെങ്കിൽ ഈ സൗത്ത് ഇന്ത്യയിലെയൊക്കെ കേരളത്തിലെയൊക്കെ കുളങ്ങളെടുത്ത് നോക്കിയാൽ 25 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അവരുടെ ഒരു ടെമ്പറേച്ചറിൻ്റെ ഇത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എയറേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ തെർമൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ജലത്തിൻ്റെ മുകളിലത്തെ ഭാഗത്ത് ഒരു ടെമ്പറേച്ചറും താഴെ മറ്റൊരു ടെമ്പറേച്ചറുമായിട്ടുള്ള സ്ട്രാറ്റിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അതിനെ നമ്മൾ എപ്പോഴും ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എല്ലാ സ്ഥലത്തും ഒരേ ടെമ്പറേച്ചർ, ഏകദേശം ഒരേ ടെമ്പറേച്ചർ ആവാൻ വേണ്ടി അത് എയറേഷൻ വഴി നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ സ്ട്രാറ്റിഫിക്കേഷൻ ഇല്ലാതാക്കാൻ പറ്റുന്നതാണ്. അടുത്തതായി ടർബിഡിറ്റി എന്ന് പറയുന്നതാണ്. ടർബിഡിറ്റി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ജലത്തിൽ പ്രകാശം കടന്നു പോകുന്നതിനെ ബാധിക്കുന്നുണ്ട്. ഈ ടർബിഡിറ്റി അതിന് കലങ്ങി നിൽക്കുന്നത്, വെള്ളം കലങ്ങി നിൽക്കുന്നത്, ഇത് രണ്ട് രീതിയിലാണ് ഉണ്ടാകുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ പ്ലവകങ്ങൾ കൊണ്ട് ടർബിഡിറ്റി ഉണ്ടാവും. അത് അഭിമാനമായ ഒരു കാര്യമാണ്, ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇത് ചിലപ്പോൾ ക്ലേ കൊണ്ട്, കളിമണ്ണ് കൊണ്ട് ക്ലേ ടർബിഡിറ്റി എന്ന് പറയും. ഇത് തീരെ അഭികാമ്യമല്ല. കാരണം ഇത് പ്രകാശം കടന്നു വരുന്നതിനെ പ്രതികൂലമായി ബാധിക്കുന്നു, കൂടാതെ പ്ലവകങ്ങളുടെ വളർച്ചയെ ബാധിക്കുന്നു, കുളത്തിൻ്റെ താഴെത്തട്ടിലുള്ള ജീവജാലങ്ങൾ, അതിനെ ബന്ധോസം എന്ന് പറയും. അതും ഒരു ഒരു കൃഷിയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ബന്ധോസിനെ ഇല്ലാതാക്കുന്നു. കൂടാതെ മീനിൻ്റെയും ചെമ്മീൻ്റെയൊക്കെ മണ്ണിൻ്റെ രുചി ഒരു ഓഫ് ഫ്ലേവർ, മണ്ണിൻ്റെ രുചി ഉണ്ടാക്കാൻ കാരണമാകുന്നു. അങ്ങനെ പല രീതിയിൽ മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത്
ബ്ലൂ ഗ്രീൻ ആൽഗെ ബി ജി എ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറഞ്ഞ ഒരു തരം ആൽഗെ വളരാൻ കാരണമാകുന്നു. അതും നമുക്ക് വളരെയധികം നല്ലതല്ല ഒരു പോണ്ടിൽ വളരുന്നത്. കാരണം വെളിച്ചം സൂര്യപ്രകാശം കുറയുമ്പോൾ മറ്റ് പ്ലവകങ്ങൾ വളരാതെ ഈ ബ്ലൂ ഗ്രീൻ ആൽഗെ മാത്രം വളരാൻ കാരണമാകുന്നു. ടെർബിഡിറ്റി കൂടുതലാകുമ്പോൾ വളരെ കൂടുതലാകുമ്പോൾ ചെമ്മീനും മീനും ഒക്കെ ചത്തുപോകാനും സാധ്യതയുണ്ട്. സാധാരണയായി ഈ ടെർബിഡിറ്റി നമ്മൾ അളക്കുന്നത് സെച്ചി ഡിസ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ചാണ്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഇതുപയോഗിച്ച് ടെർബിഡിറ്റി അളക്കുന്നത് സെൻറ്റിമീറ്ററിലാണ് നമ്മൾ പറയുന്നത്. 60 സെൻറ്റിമീറ്ററിൽ മുകളിലാണെങ്കിൽ ടെർബിഡിറ്റി സെച്ചി ഡിസ്ക് ടെർബിഡിറ്റി 60 സെൻറ്റിമീറ്റർ മുകളിലാണെങ്കിൽ അവിടെ പ്ലവകങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ചില രീതിയിലുള്ള ഫെർട്ടിലൈസറുകൾ വളങ്ങളോ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. 20 സെൻറ്റിമീറ്ററിൽ താഴെയാണെങ്കിൽ അതിൽ പ്ലവകങ്ങൾ കൂടുതലാണ്, നമുക്ക് വീണ്ടും ഫെർട്ടിലൈസേഷൻ്റെ ആവശ്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഉത്തമമായ ഒരു അളവ് എന്ന് പറയുന്നത് 25 മുതൽ 50 സെൻറ്റിമീറ്റർ വരെയാണ്. ഇത് ഈ ക്ലേ ടെർബിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി പല മാർഗങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞാൽ ഫ്ലോക്കുലേഷൻ അല്ലെങ്കിൽ കൊയാഗുലേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ്. പലതരത്തിലുള്ള കെമിക്കൽ ജിപ്സവും ആലോവും പോലെയുള്ള കെമിക്കൽസ് നമുക്ക് ഉപയോഗിക്കും. ജിപ്സം എന്ന് പറയുന്നത് കാൽഷ്യം സൾഫേറ്റ് ആണ്. 400 മുതൽ 1200 കിലോഗ്രാം പെർ ഏക്കർ അത് ഉപയോഗിക്കാം. ആലമാണ് ഏറ്റവും ഉത്തമമായ ഒരു കെമിക്കൽ ഈ ടെർബിഡിറ്റിക്ക് എതിരെ ഉപയോഗിക്കുന്നത്. അത് 60 മുതൽ 110 കിലോഗ്രാം പെർ ഏക്കർ എന്ന തോതിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ഘടകം എന്ന് പറയുന്നത് ടോട്ടൽ ആൽക്കലിനിറ്റി ക്ഷാരത്വമാണ്. അതായത് പി എച്ച് മൂല്യം മാറാതെ വെള്ളത്തിൻ്റെ ആസിഡിനെ നിർവീര്യമാക്കാനുള്ള കഴിവിനെയാണ് ക്ഷാരത്വം എന്ന് പറയുന്നത്. പ്രധാനമായും കാർബണേറ്റ് ബൈകാർബണേറ്റ് ഹൈഡ്രോക്സിൽ അയോൺ എന്നിവയിലൂടെയാണ് ഇത് പറയുന്നത്. ഏറ്റവും ഉത്തമമായ ഒരു ക്ഷാരത്വം അല്ലെങ്കിൽ ആൽക്കലിനിറ്റി കുളത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത് 70 മുതൽ 300 mg/L PPM ആണ്. അത് 70 കുറയുകയോ അല്ലെങ്കിൽ 300 കൂടുകയോ ചെയ്യുമ്പോൾ അത് ഫിഷിനും ചെമ്മീനും ഒക്കെ സ്ട്രെസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ക്ഷാരത്വം കൂട്ടാൻ വേണ്ടി നമുക്ക് ലൈം അല്ലെങ്കിൽ ഡോളമൈറ്റ് ഉപയോഗിക്കാം. 150 മുതൽ 300 കിലോഗ്രാം പെർ ഹെക്ടർ എന്ന തോതിൽ ഉപയോഗിക്കാം. ക്ഷാരത്വം കുറയ്ക്കാൻ വേണ്ടി EDTA ഉപയോഗിക്കാം. 20 മുതൽ 30 കിലോഗ്രാം പെർ ഹെക്ടർ എന്ന തോതിൽ. അടുത്തതായി മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കളാണ്. പ്രധാനമായും കാൽഷ്യം മെഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവയാണ്. ഇവ മീനിൻ്റെയും ചെമ്മീൻ്റെയും വളർച്ചയ്ക്കും മെറ്റബോളിസത്തിനും ഒക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അനുപാതവും കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും അനുപാതവുമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുളത്തിൽ ഈ ധാതുക്കൾ കുറവാണെങ്കിൽ നമുക്ക് ഇവ കുളത്തിൽ നിക്ഷേപിക്കാവുന്നതുമാണ്. ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് എത്ര ആണ് ആവശ്യമെന്ന് മനസ്സിലാക്കി കുളത്തിൽ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന ഒരു ചാർട്ടാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. മിനറൽ കാൽഷ്യം 1 PPT എന്ന് കൊടുത്തിട്ട് 11.6 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് 1 PPT ആണെങ്കിൽ അതിലാവശ്യമായ കാൽഷ്യം 11.6 mg/L ആണ്. അത് എത്ര സലിനിറ്റി കൂടുന്നു അതുകൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ക്വാണ്ടിറ്റി കിട്ടും. 10 PPT ആണെങ്കിൽ 116 mg/L. അതുപോലെ മറ്റെല്ലാ ധാതുക്കളും അതുപോലെയുണ്ട്. നമുക്ക് ഈ ചാർട്ട് വെച്ചിട്ട് നമുക്ക് മനസ്സിലാകാം എത്രയാണ് ഒരു പോണ്ടിൽ ആവശ്യമായിട്ടുള്ളത്. സലിനിറ്റിക്ക് അനുസരിച്ച് അത് മാറുന്നതായിരിക്കും. ഈ പോണ്ടിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ധാതുക്കൾ കൊടുക്കാൻ വേണ്ടിയുള്ള കെമിക്കൽസാണിത്. പലതരത്തിലുള്ള കെമിക്കൽസ് ഉണ്ട്. ജിപ്സം ഉണ്ട്, പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ട്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്. അങ്ങനെ ഓരോ കെമിക്കലിലും ഈ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ കെമിക്കലിലും കാൽഷ്യം, ഇപ്പോൾ ഉദാഹരണത്തിന് കാൽഷ്യം സൾഫേറ്റിൽ കാൽഷ്യം എത്രയുണ്ട്, ജിപ്സത്തിൽ കാൽഷ്യം 22% സൾഫേറ്റ് 55% ഇത് നോക്കിയിട്ട് നമുക്ക് എത്ര ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കാനുള്ള ചെറിയൊരു ഫോർമുലയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ താഴെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ ആഡ് ചെയ്യേണ്ടത് അതിന് കോൺസെൻട്രേഷൻ എടുത്തിട്ട് അതിനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എത്രയാണെന്ന്. എത്രയാണോ ആവശ്യം അതിനെ ഡിവൈഡ് ചെയ്യണം. ഇപ്പം ഈ മിനറൽ നമ്മൾ പറഞ്ഞ ഫോർമുല എത്രയുണ്ടെന്നുള്ളതിന് അതൊരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. പൊട്ടാഷ്യം കണ്ടൻറ്റ് ഒരു പോണ്ടിലേക്ക് നമുക്ക് 200 PPM ആണ് ഉള്ളത്. അപ്പോൾ ആഡ് ചെയ്യണമെങ്കിൽ അത് 200 ÷ കാരണം പൊട്ടാഷ്യം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യൽ 50% മാത്രമേ പൊട്ടാഷ്യം ഉള്ളൂ. അതുകൊണ്ട് ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം 400 mg/L ആണ് ആ പോണ്ടിലേക്ക് ആഡ് ചെയ്യേണ്ടത് മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യം എന്ന് മനസ്സിലാക്കാം.
അടുത്തത് മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നതാണ്. നമ്മുടെ ഈ ചെമ്മീനിൻ്റെയും മത്സ്യത്തിൻ്റെയും ഒക്കെ ശരീരത്തിൽ നടക്കുന്ന ചയാപചയങ്ങളുടെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് ഈ മെറ്റബോളൈറ്റ്സ്. അമോണിയ, നൈട്രേറ്റ്, ഹൈഡ്രജൻ സൾഫൈഡ് എന്നിവയൊക്കെ ഉണ്ട്. ഈ ഇതിനെയൊക്കെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഇത് ഇത് പി എച്ചിനെയും താപനിലയെയും സലിനിറ്റിയും ഒക്കെ ബാധിക്കുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അമോണിയ. അമോണിയ ഉണ്ടാകുന്നത് ഈ മീനുകളുടെയും ചെമ്മീനിൻ്റെയൊക്കെ വിസർജ്യത്തിൽ നിന്നും ഒക്കെ അമോണിയ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യപ്പെടുകയാണ്. അമോണിയ എപ്പോഴും ടോട്ടൽ അമോണിയ എന്നാണ് പറയുന്നത്. ടോട്ടൽ അമോണിയ എപ്പോഴും 1 PPM, 1 PPMൽ താഴെ ആയിരിക്കണം. അതാണ് ഏറ്റവും ഉത്തമമായ അളവ്. അൺഅയണൈസ്ഡ് അമോണിയ എപ്പോഴും 0.1 PPMൽ താഴെ ആയിരിക്കണം. കാരണം അതിൽ കൂടുന്നത് അത് ടോക്സിക്, അതല്ലെങ്കിൽ വിഷമയമാവുകയും ചെമ്മീനും മീനും ഒക്കെ ചത്തുപോകുന്നതിനും കാരണമാകുന്നു. നൈട്രൈറ്റ് എന്ന് പറയുന്നത് വീണ്ടും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. ഇതിൻ്റെ ഉത്തമമായ തോതെന്ന് പറയുന്നത് 0.2 PPM, 0.2 PPMനേക്കാളും കുറവാണ്. ഇതും നമ്മുടെ ബാക്ടീരിയൽ നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഇതിലൂടെ പ്രോസസ്സിലൂടെ ഒരു ബൈ പ്രോഡക്റ്റായി വരുന്നതാണ്. വളരെ ടോക്സിക് ആയിട്ട്, വളരെ വിഷമമായ ഒരു വിഷമയമായ ഒരു കെമിക്കൽ കോമ്പൗണ്ടാണിത്. ഇതിനെ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കുകയാണ്. ഇത് ടോക്സിറ്റി ഉണ്ടാകുന്നു. ഏറ്റവും പ്രധാനമായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ, നമ്മുടെ മീനിൻ്റെയൊക്കെ ഇതിലുള്ള ഹീമോഗ്ലോബിനെ മെറ്റ് ഹീമോഗ്ലോബിൻ എന്ന കോമ്പൗണ്ടാക്കി മാറ്റുകയും മോർട്ടാലിറ്റി ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക, അതായത് ഇതിനെ വാട്ടർ, പ്രോപ്പറായിട്ടുള്ള വാട്ടർ എക്സ്ചേഞ്ചും അതിനുള്ള എയറേഷനും, പിന്നെ ചില പ്രോബയോട്ടിക്കുകൾ യൂസ് ചെയ്തും, അങ്ങനെ അധികമുള്ള ആൽഗൽ ബ്ലൂം വളരെ അധികമാവാതെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യാം. സിബയുടെ ഒരു സിബാമോക്സ് എന്ന് പറയുന്നത് അമോണിയ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കമേഴ്ഷ്യലി ലഭ്യമാണ് ആ പ്രോഡക്റ്റ്. പിന്നെ ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്നത് വീണ്ടും അതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹൈഡ്രജൻ സൾഫൈഡിനെ പറ്റി ഡോക്ടർ സുവന്നയും നേരത്തെ സംസാരിച്ചിരുന്നു. അതിൻ്റെ ഒപ്റ്റിമം അല്ലെങ്കിൽ ഉത്തമമായ ഒരു ഇതെന്ന് പറഞ്ഞാൽ 0.003 PPM ആണ്. വളരെ കുറഞ്ഞ അളവിലാണ്, 0.01 PPMന് മുകളിൽ വരുമ്പോൾ മീനുകളും ചെമ്മീനുകളും ചത്തൊടുങ്ങാൻ തുടങ്ങുന്നതാണ്. ഇതും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹൈഡ്രജൻ സൾഫൈഡിനെ കുറക്കാൻ, അതിൻ്റെ മാനേജ്മെൻറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എയറേഷൻ നമ്മൾ വളരെ വ്യക്തമായ, എപ്പോഴാണ് എയറേഷൻ ആവശ്യം ആ സമയങ്ങളിൽ നമ്മൾ എയറേഷൻ കൊടുക്കേണ്ടതാണ്. പിന്നെ വാട്ടർ എക്സ്ചേഞ്ച് ചെയ്യേണ്ട എക്സ്ചേഞ്ച് ചെയ്യാം, ലൈം അപ്ലൈ ചെയ്യാം നമുക്ക്. അതുപോലെ പോണ്ട് ഡ്രെയിനിങ്ങും ഡ്രൈയിങ്ങിനെ പറ്റിയും നേരത്തെ പ്രസൻറ്റേഷനിൽ പറഞ്ഞാണ്. അതും ഈ ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാകുന്നതിനെ തടയുന്നതാണ്. ഇത് എല്ലാ വാട്ടർ ക്വാളിറ്റി പാരാമീറ്ററിനെ നമ്മളൊരു ചാർട്ടിൽ കൊണ്ടുവന്നതാണ്. ഏതൊക്കെയാണ് ഉത്തമമായ നില അല്ലെങ്കിൽ തോത് ഈ ചാർട്ടിൽ നിന്നും മനസ്സിലാക്കാം. അടുത്തതായി ലൈൻഡ് പോണ്ടിനെയും ലൈൻ ചെയ്യാത്ത അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ കോട്ടങ്ങളെ പറ്റിയാണ് പറയുന്നത്. ലൈൻ ചെയ്ത പോണ്ടുകളെന്ന് പറഞ്ഞാൽ വളരെ, അതായത് അതിൻ്റെ അഡ്വാൻറ്റേജാണ്, അതിൻ്റെ ഗുണങ്ങളാണ് പറയുന്നത്. നമുക്ക് ഈ ചോർച്ചയുള്ള അല്ലെങ്കിൽ സീപ്പേജ് ഉള്ള സോയിലൊക്കെ ഉള്ളിടത്ത് ഈ ലൈൻഡ് പോണ്ടുകളാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. നമുക്ക് കൺട്രോൾഡ് കൾച്ചർ എന്ന് പറയാം, കുറച്ചുകൂടെ നിയന്ത്രിച്ച് കൾച്ചർ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ബയോഫ്ലോക്ക് പോലെയുള്ള നൂതനമായ സാങ്കേതിക വിദ്യയെ ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതിലുള്ള റിസ്ക്, അതായത് രോഗങ്ങൾ വരാനുള്ള സാധ്യതയും കുറവാണ്. ഇതിൽ നമുക്ക് സ്ലഡ്ജ് അല്ലെങ്കിൽ ചളി, കീഴുണ്ടാകുന്ന ചളി റിമൂവ് ചെയ്യാനും കുറച്ചുകൂടെ എളുപ്പമുള്ളത് ഈ ലൈൻ ഉപയോഗിച്ചുള്ള ലൈൻഡ് പോണ്ടുകളിലാണ്. പക്ഷേ ഇതിൻ്റെ കോട്ടങ്ങൾ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റ്, അതിന് ഒരുപാട് പൈസ മുതൽ മുടക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നീട് ലൈനിങ് കൂടെ, നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ലൈനിങ് മെറ്റീരിയൽ നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതിലും നമുക്ക് മുതൽ മുടക്ക് ആവശ്യമായിട്ട് വരുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായ ഒരു കോട്ടം എന്ന് പറയുന്നത് ഈ മണ്ണും വെള്ളവും, മണ്ണും വെള്ളവുമായിട്ടുള്ള ആ കണക്ഷൻ അതിലില്ല. അല്ലെങ്കിൽ അതിലൊരുപാട് ഗുണങ്ങളുണ്ട്. മണ്ണിലുള്ള മണ്ണും വെള്ളവുമായിട്ട് ചേരുന്ന സ്ഥലങ്ങളിലുള്ള, ഫോർ എക്സാമ്പിൾ ഈ നാച്ചുറൽ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കുറയുന്നതായിട്ട് കാണാം. ഇതാണ് പൊതുവെ പറയാനുള്ളത്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബ്രാക്കിഷ് വാട്ടർ സിബയുടെ മുദ്രാവാക്യം തന്നെ ഒരു ജലകൃഷി ഭക്ഷണത്തിനും തൊഴിലിനും അഭിവൃദ്ധിക്കും വേണ്ടിയാണ്. ഇത് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
നന്ദി ശ്രീ സന്ദീപ്. അടുത്തത് കുളത്തിലെ മണ്ണും വെള്ളവും എങ്ങനെ ശേഖരിക്കാം എന്നുള്ളതും സിബ കണ്ടെത്തിയ ഒരു സിബ മൾട്ടി പാരാമീറ്റർ കിറ്റ് ഉപയോഗിച്ച് അതിന്റെ ഗുണനിലവാരം എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുന്നതിനായി ഞാൻ അരവിന്ദനെ ക്ഷണിച്ചോളാം. ഹലോ സോന, കേക്കാം. സ്ലൈഡ് ഇപ്പൊ കാണാമോ? ആ സ്ലൈഡ് ആണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അരവിന്ദ്. ഞാനിവിടെ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഐസിആർ സിബ കേന്ദ്ര ഊർജ്ജല ഗവേഷണ കേന്ദ്രത്തിൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രധാനമായിട്ടും പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വെച്ചാൽ നമ്മൾ കുളത്തിൽ നിന്നും നമ്മൾ എങ്ങനെ മണ്ണും വെള്ളവും ശേഖരിക്കുക എന്നുള്ളത്. രണ്ടാമത്തത് പറയാൻ പോകുന്നത് നമ്മുടെ ഇവിടെ സിബ ഡെവലപ്പ് ചെയ്ത ഈ വാട്ടർ ക്വാളിറ്റി, എന്താ വെള്ളത്തിൻ്റെ ഗുണനിലവാരം അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സിബ ഡെവലപ്പ് ചെയ്ത ഒരു മൾട്ടി പാരാമീറ്റർ ടെസ്റ്റിംഗ് കിറ്റ് ഉണ്ട്. ആ ടെസ്റ്റിംഗ് കിറ്റിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയും. അപ്പം നമ്മൾ ആദ്യമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളവും മണ്ണും ശേഖരിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ മൂന്ന് തരത്തിലുള്ള കൃഷി രീതികളുണ്ട്. ഒന്ന് വെച്ചാൽ നമ്മളിപ്പം ആദ്യമായിട്ട് നിങ്ങൾ പുതുതായിട്ട് തുടങ്ങാൻ പോവുകയാണ്, ഒരു കൃഷി പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിന് മുമ്പ് നമ്മൾ എങ്ങനെ ശേഖരിക്കും മണ്ണും വെള്ളവും എങ്ങനെ ശേഖരിക്കുക എന്നുള്ളത്. അടുത്തെന്ന് വെച്ചാൽ ഇപ്പം ഓൾറെഡി നിങ്ങളൊരു കൃഷി സ്റ്റാർട്ട് ചെയ്തു, രണ്ടാമത്തെ കൃഷി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ആ രണ്ട് കൃഷിക്ക് ഇടവേളകളിൽ നമുക്ക് എങ്ങനെ ശേഖരിക്കാം എന്നുള്ളത് മണ്ണും വെള്ളവും. പിന്നെ മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയാം വിശദമായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുളം ശരിയാക്കുന്നതിന് മുമ്പ് എന്നൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ സപ്പോസ് ഒരു പുതിയൊരു സ്ഥലം കണ്ടു, നിങ്ങൾക്ക് ആ ഏരിയയിൽ കൃഷി ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ സപ്പോസ് നിങ്ങളതൊരു ഒരു ഹെക്ടർ ഏരിയ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹെക്ടർ ഏരിയ നമ്മൾ സാധാരണ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ JCB പോലുള്ള ഏതെങ്കിലും നമ്മൾ ഹയർ ചെയ്തിട്ട് ആ ഏരിയ മുഴുവൻ മണ്ണ് നമ്മൾ പൊതുവേ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ സ്ക്വയർ പോണ്ടുകളാണ് കുഴിക്കുന്നത്, റെക്ടാംഗുലർ അല്ലെങ്കിൽ ചതുരാകൃതിയിൽ അല്ലെങ്കിൽ ദീർഘചതുരാകൃതിയിൽ. അപ്പോൾ നമ്മൾ ഈ കുളം കുഴിക്കുന്നതിന് മുമ്പ് നമ്മൾ മണ്ണ് ചെക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ JCB ഹയർ ചെയ്ത് അത്രത്തോളം മണി സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ മണ്ണെല്ലാം നീക്കം ചെയ്ത് കുളം കുഴിക്കുമ്പോൾ അത്രത്തോളം ചിലവാകുകയാണ്. അപ്പം സപ്പോസ് നിങ്ങളെല്ലാം കുഴിച്ച് മണ്ണെല്ലാം നീക്കി കുളം എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം മണ്ണ് ടെസ്റ്റിങ്ങിന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഈ സീപ്പേജ് കൂടുതലാണ്, വെച്ചാൽ വെള്ളം ചോർച്ച കൂടുതലായിരിക്കും. നമ്മൾ ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ചെമ്മീൻ കൃഷി ചെയ്യുമ്പം വെള്ളത്തിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ അല്ലെങ്കിൽ 1.2 മീറ്റർ, 1 മീറ്റർ അല്ലെങ്കിൽ 1.2 മീറ്റർ വെള്ളത്തിന് ആഴം വേണം. അതിൽ കുറയാൻ പാടില്ല. കാരണം നമ്മൾ സൂര്യപ്രകാശം നല്ലപോലെ അടിക്കുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം ചൂടാവും. അപ്പോൾ അത് നമ്മൾ ഈ ചെമ്മീൻ പോലുള്ള ജീവജാലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതി ചെറിയ ചൂട്, വെള്ളത്തിന് ചെറിയ ചൂട് സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ 1 മീറ്റർ മിനിമം വെള്ളം വേണ്ടതാണ്. അപ്പം നമ്മൾ ഈ പോണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത്രയും വെള്ളം നമുക്കതിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അത്രയും നിങ്ങൾ സ്പെൻഡ് ചെയ്ത അത്രയും മണി നിങ്ങൾക്ക് ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു സ്ഥലം കണ്ടു, 1 ഹെക്ടർ ഏരിയ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങളൊരു എസ് ഷേപ്പ് എന്നുള്ള രീതി, ഇപ്പോൾ നിങ്ങൾക്ക് വലത്തെ സൈഡിലൊരു പടം നിങ്ങൾക്ക് കാണാം, ആ എസ് ഷേപ്പ് പോലെ ഒരു 10 മുതൽ 12 സ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് ശേഖരിക്കണം. അപ്പോൾ മണ്ണ് ശേഖരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് ശേഖരിക്കാം, പിന്നെ താഴോട്ടൊരു 4 സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിക്കണം. താഴെ പറഞ്ഞേക്കുന്ന പോലെ 15 സെൻറ്റിമീറ്റർ വരെ മുകളിൽ നിന്ന് 15 സെൻറ്റിമീറ്ററിനുള്ളിൽ മണ്ണ് ശേഖരിക്കണം, 15 മുതൽ 30 സെൻറ്റിമീറ്ററിനുള്ളിൽ മണ്ണ് ശേഖരിക്കണം, 30നും 60 സെൻറ്റിമീറ്ററിനും ഇടയ്ക്ക് മണ്ണ് ശേഖരിക്കണം, പിന്നെ 60 മുതൽ 1 മീറ്റർ ഡെപ്ത് വരെ മണ്ണ് ശേഖരിക്കണം. എന്നാൽ മാത്രം നമുക്ക് ആ മണ്ണിൻ്റെ ഘടനയെപ്പറ്റി ശരിക്കും അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ മണ്ണിൻ്റെ ഘടനയാണ്, ടെക്സ്ചർ എന്ന് പറയും. എന്ന് വെച്ചാൽ മണ്ണ് വെള്ളം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അല്ല എന്നാൽ മാത്രമേ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ചെമ്മീൻ കൃഷി എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ 90 ദിവസം മുതൽ 120 ദിവസം വരെയാണ് ചെമ്മീൻ കൃഷി ചെയ്യുന്നത്. അപ്പം ഞങ്ങളിവിടെ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ഊർജ്ജല ചെമ്മീൻ കൃഷിയാണ്, എന്ന് വെച്ചാൽ ബ്രാക്കിഷ് വാട്ടർ ഷ്രിം ഫാമിംഗ്. പ്രധാനമായിട്ട് നമ്മൾ ഈ ഊർജ്ജലം എന്ന് പറയുന്നത് കടൽ വെള്ളം എന്ന് പറയുന്നത് നമുക്കറിയാം 35 PPT ആണ്. അതുപോലെ ശുദ്ധജലം എന്ന് വെച്ചാൽ 0 PPT ആണ്. അപ്പോൾ ഈ 35 PPTക്കും 0 PPTക്കും ഇടയ്ക്കുള്ള സലൈനായിട്ടുള്ള ഏരിയ പറയുന്നതാണ് ഊർജ്ജലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഊർജ്ജലത്തിൽ നമുക്ക് എങ്ങനെ കൃഷി ചെയ്യുക എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ടും ഈ മണ്ണ് ശേഖരിക്കുമ്പോൾ ഈ 4 ഡിഫറൻറ്റ് ആഴങ്ങളിൽ നിന്ന് മണ്ണ് ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പം പല പല ഉപകരണങ്ങളുണ്ട് നമുക്ക് മണ്ണ് ശേഖരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് അതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് ഈ നമ്മുടെ സ്ഥലങ്ങളിലൊന്നും വെച്ചാൽ അങ്ങനത്തെ ഉള്ള ഇൻസ്ട്രുമെൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള മൺവെട്ടി അല്ലെങ്കിൽ ചെറിയ കൂന്താലി പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മണ്ണ് ശേഖരിക്കാം.
അപ്പം ഞാനിവിടെ പ്രധാനമായിട്ട് ഒരു മൂന്ന് ഇൻസ്ട്രുമെൻറ്റിനെ പറ്റി പറയാം. എന്ന് വെച്ചാൽ ഇത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ മണ്ണ് ശേഖരിക്കേണ്ട രീതിയാണ് ഇത് പറയുന്നത്. മണ്ണ് പലതരത്തിലുള്ള മണ്ണുണ്ട്. ചിലപ്പോൾ നനവുള്ള മണ്ണായിരിക്കാം, ചിലപ്പോൾ നല്ല ഉണങ്ങിയ കട്ടിയുള്ള മണ്ണായിരിക്കാം, അല്ലെങ്കിൽ നനവുള്ള നല്ല മൃദുവായിട്ട് സോഫ്റ്റായിട്ടുള്ള മണ്ണായിരിക്കാം. അപ്പോൾ ഇതിന് പല പല ഇൻസ്ട്രുമെൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മണ്ണ് ശേഖരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മുകളിൽ കാണിച്ചാൽ ട്യൂബ് ഓഗർ ഓർ സ്പേഡ് എന്ന് വെച്ചാൽ നമ്മൾ മൺമെട്ടി മൺമെട്ടി ഉപയോഗിച്ചിട്ട് ഒരു നനവ് മൃദുവായിട്ടുള്ള മണ്ണാണെങ്കിൽ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന മൺമെട്ടി ഉപയോഗിച്ചിട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ പല ആഴങ്ങളിൽ ഇപ്പോൾ 0 to 15 പറയുന്നത് നിങ്ങൾ കറക്റ്റ് മെഷർ ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഡെപ്ത് റേഞ്ചിൽ വരുന്ന മണ്ണെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ 10 മുതൽ 12 സ്ഥലങ്ങളിൽ നിന്ന് മണ്ണെടുക്കുമ്പം ഓരോ പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോഴും ചിലപ്പോൾ നമുക്ക് അളവിൽ നമുക്ക് ഓരോന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുക, അതാണ് ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് കട്ടിയുള്ള ഉണങ്ങിയ മണ്ണ്, വെച്ചാൽ കുറച്ചും കൂടി നല്ല കട്ടി മണ്ണാണെങ്കിൽ നമുക്ക് സാധാരണ മൺമെട്ടി കൊണ്ട് ചിലപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് സ്ക്രൂ ടൈപ്പ് ഓഗർ എന്ന് പറയും. അതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് മണ്ണിനടിയിലേക്ക് പോകുമ്പോൾ ഓരോ ഡെപ്തിനുള്ള മണ്ണ് നമുക്ക് ശേഖരിക്കാൻ പറ്റും. പിന്നെ അടുത്തെന്ന് വെച്ചാൽ നനവുള്ള മണ്ണ്, കുറച്ചും നനവുള്ള മണ്ണാകുമ്പോൾ നമുക്ക് മൺമെട്ടി കൊണ്ട് കോരി കഴിഞ്ഞാൽ പകുതി മണ്ണും പുറത്ത് പോകും. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഡെപ്തിലുള്ള മണ്ണ് ശേഖരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകളിൽ മണ്ണ് ശേഖരിക്കാൻ വേണ്ടി സാധാരണ യൂസ് ചെയ്യുന്നതാണ് പോസ്റ്റോൾ ഓഗർ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം മണ്ണ് എങ്ങനെയാണ് നമ്മൾ ശേഖരിക്കേണ്ടതെന്നുള്ളത്. അപ്പം നിങ്ങൾ ഈ കളക്ട് ചെയ്ത മണ്ണ് ഇതുപോലെ ഒരു സമചതുരാകൃതിയിലുള്ള ഒരു പ്രതലത്തിൽ നിരത്തുക. നിരത്തിന് ശേഷം ഇതുകൊണ്ട് 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. നടുക്കൂടെ ഒരു ക്രോസ് മാതിരി നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഈ 4 പാർട്ട് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ABCD എന്നുള്ള 4 പാർട്ടായിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ എയും ഡിയും മാത്രം നമ്മൾ മണ്ണെടുക്കുക. BC രണ്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള മണ്ണ് നമ്മൾ നീക്കം ചെയ്യുക. ഇത് പ്രധാനമായിട്ട് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മണ്ണിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇത്രയും ഇപ്പോൾ എല്ലാ 10 സ്ഥലങ്ങളിൽ നിങ്ങൾ മണ്ണ് ശേഖരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 4 കിലോ 5 കിലോ മണ്ണ് കാണും. ഇത്രയും മണ്ണ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ മണ്ണ് നമുക്ക് ഇത്രയും സ്ഥലങ്ങളിൽ ശേഖരിച്ച മണ്ണ് നമുക്ക് ടെസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു അളവിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തഡോളജി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് മണ്ണ് മിക്സിങ് നടക്കുക, അതാണ് ചെയ്യുന്നത് മെയിനായിട്ട്. അപ്പം ഇതുപോലെ ABCD എന്നുള്ള പ്രതലത്തിൽ നിരത്തിന് ശേഷം 4 പാർട്ടാക്കുക. ഓപ്പോസിറ്റ് ഉള്ള മണ്ണുകൾ നമ്മൾ നീക്കം ചെയ്യുക. നിങ്ങൾക്ക് ഏത് സ്ഥലം ഏത് ഓപ്പോസിറ്റ് ഉള്ളതായിട്ടുള്ള മണ്ണ് വേണമെങ്കിൽ നീക്കം ചെയ്യാം, അതിന് പ്രശ്നമില്ല. പക്ഷേ ഇത് ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ കണ്ടോ, സിയും ബിയും ആണ് അവർ സെലക്ട് ചെയ്തേക്കുന്നത്. ഈ മണ്ണ് നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഈ മണ്ണ് ആ സെയിം പ്രതലത്തിൽ ചതുരാകൃതിയിൽ നിങ്ങൾ വീണ്ടും നിരത്തുക. ഇതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ ബിയും സിയും നിങ്ങൾ റിമൂവ് ചെയ്യുക, എയും ഡിയും നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 200-300 ഗ്രാം അവസാനം കിട്ടും. ആ ഒരു ക്വാണ്ടിറ്റി കിട്ടുന്നവരെ നിങ്ങൾ ഇത് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ, വീണ്ടും അവർ ക്വാണ്ടിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എയും ഡിയും മാത്രമാണ് അവർ സെലക്ട് ചെയ്യുന്നത്, BC റിമൂവ് ചെയ്തു. അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ ഡെപ്തിലുള്ള മണ്ണും നമ്മൾ ഇതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് പ്രതലത്തിൽ ഇങ്ങനെ നിരത്തിയതിന് ശേഷം 4 ഡിവൈഡ് ചെയ്ത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മണ്ണ് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക ചെയ്യേണ്ടത്. കാരണം ഇപ്പം ആദ്യം ആണെങ്കിൽ ഈ ഫുൾ പ്രതലത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നു. ഇപ്പം അവർ കുറച്ച് കുറച്ച് ഒരു 200-300 ഗ്രാം മണ്ണാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ അവസാനം നമ്മൾ ഈ സെലക്ട് ചെയ്യുന്ന മണ്ണ് തന്നെ പല തരി കാണും. എന്ന് വെച്ചാൽ ചെറിയ തരികൾ കാണും, വലിയ തരികൾ കാണും. അപ്പോൾ നമ്മൾക്ക് അനലൈസ് ചെയ്യാനായിട്ട് ഇത്രയും വലിയ തരികളൊന്നും ആവശ്യമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ നല്ല പോലെ അവസാനം നമുക്ക് വേണ്ട ഒരു 200-300 ഗ്രാം എടുത്തതിന് ശേഷം നല്ലപോലെ പൊടിക്കുക. പൊടിച്ചതിന് ശേഷം ഇതൊരു 2 മൈക്രോൺ അല്ലെങ്കിൽ 0.2 മൈക്രോൺ ആയിട്ടുള്ള ഏതെങ്കിലും അരിപ്പ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ അരിച്ചെടുക്കുക. ആ അരിച്ച മണ്ണാണ് നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അവരാണെങ്കിൽ ആ ഒരു ലാസ്റ്റ് ഒരു നോൺ ക്വാണ്ടിറ്റി എമൗണ്ട് അറിയാം, ഒരു എമൗണ്ട് നല്ലപോലെ പൊടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ പൊടിക്കുക. പൊടിച്ചതിന് ശേഷം അരിപ്പ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ അരിച്ചെടുക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത തരികളൊക്കെ ഉണ്ടാവാൻ അതിൽ അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ടെസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള മണ്ണ് മാത്രമാണ് കളക്ട് ചെയ്യുക. ഈ കളക്ട് ചെയ്ത മണ്ണ് നമ്മൾ പ്രോപ്പറായിട്ട് ലേബൽ ചെയ്യണം. കാരണം നമ്മൾ പല പല ആഴങ്ങളിൽ നിന്നാണ് മണ്ണ് എടുക്കുന്നത്. അപ്പോൾ ഈ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന ലാബുകാർക്ക് ഇത് അറിയത്തില്ല. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ലേബൽ ചെയ്യുക, 3 ഒരു 15 സെൻറ്റിമീറ്റർ
ആഴത്തിലുള്ള മണ്ണാണ് നമ്മൾ ശേഖരിക്കുന്നുള്ളത്. അതിനകത്ത് പ്രോപ്പറായിട്ട് ലേബിൾ ചെയ്ത് വെക്കുക, അതുപോലെ നമ്മൾ ഒരു ബുക്കിൽ നോട്ട് ചെയ്തേക്കാം. കാരണം നമുക്ക് ഇത് അവസാനം ഒരു റിസൾട്ട് വരുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കണം, നമ്മുടെ ഏരിയയിലുള്ള മണ്ണ് എങ്ങനെയുള്ളതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് എഴുതി വെക്കുക. ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഈ അടുത്ത നെക്സ്റ്റ് സ്ലൈഡിൽ കാണിച്ചിരിക്കുകയാണ്. ഇതുപോലെയാണ് എ ബി സി ഡി, എയും ഡിയും ആണ് സെലക്ട് ചെയ്തേക്കുന്നത്, സിയും ബി നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സാണ് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ആവശ്യമുള്ള മണ്ണ് നമ്മൾ കിട്ടുന്നവരെ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ രണ്ട് കൃഷി നമ്മളിപ്പോൾ ഒരു കൃഷി ചെയ്തു, അടുത്ത കൃഷി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ മണ്ണും വെള്ളവും ശേഖരിക്കണം. അത് തീർത്ത് മണ്ണ് നമ്മൾ ശേഖരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കൈകൊണ്ട് ശേഖരിക്കാം, എന്ന് വെച്ചാൽ നമുക്ക് ഉപകരണം ഇല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് ശേഖരിക്കാം. പിന്നെ കൈകൊണ്ട് ശേഖരിച്ച ശേഷം ഇതൊരു പോളിത്തീൻ കവറിൽ ഒട്ടും കാറ്റ് കയറാത്ത രീതിയിൽ നല്ലവണ്ണം പാക്ക് ചെയ്തിട്ട് എടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ പൊടിച്ച ശേഷം ഇതുകൂട്ട് നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് പ്രകാരം ഫിൽട്ടർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ അനലൈസിസിന് കൊടുക്കാൻ പാടുള്ളൂ. മെയിനായിട്ട് നമ്മൾ നനവുള്ള മണ്ണിൻ്റെ അമ്ലം, റിഡോക്സ് പൊട്ടൻഷ്യലൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നല്ലപോലെ ഉണക്കി പൊടിച്ച ശേഷം നമ്മൾ ഈ അരിച്ചെടുത്ത മണ്ണ്, ഓർഗാനിക് കാർബൺ, അമ്ലം, പി എച്ച്, ഇലക്ട്രിക് കണ്ടക്റ്റിവിറ്റി ഒക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ മുൻപ് സുവന മാഡം അതുപോലെ സന്ദീപ് സാർ പറഞ്ഞ പോലെ തന്നെ ഒരു ജല മത്സ്യകൃഷിക്ക് വേണ്ട മണ്ണിൻ്റെ ഗുണങ്ങൾ ഉള്ളൊരു ചാർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിപ്പം ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ പുതു നിങ്ങൾ ആദ്യമായിട്ട് തുടങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മൾ കഴിവതും ചെറിയ കിറ്റ് യൂസ് ചെയ്യാതിരിക്കുക. ഈ സാമ്പിൾ മുഴുവൻ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു അറിയപ്പെടുന്ന ഒരു ലാബിൽ കൊടുത്ത ശേഷം മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മളിപ്പം ഈ ടെസ്റ്റ് കിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പം നമ്മൾ കറക്റ്റ് നമ്മുടെ മണ്ണിൻ്റെ ഘടന അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഓരോരോ പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ലാബിൽ കൊടുക്കുക. നമ്മുടെ സിബൽ ഇതുപോലെ ഇതിൻ്റെ എല്ലാം അനാലിസിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പം ഇന്ന് സാമ്പിൾ അയക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുക. ആ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അവർ അതിൻ്റെ ഒരു റിസൾട്ട് കറക്റ്റ് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു റിസൾട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ചിലപ്പോൾ ലാബുകാരെ തന്നെ അവരുടെ അവർ ഈ മണ്ണ് നമ്മുടെ വെള്ളം മണ്ണുമൊക്കെ നമുക്ക് കൃഷിയോജ്യമാണോ എന്നുള്ളത് തന്നെ റിസൾട്ട് തരും. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ നമ്മുടെ ഈ ടേബിളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കാരണവശാൽ നിങ്ങൾക്ക് സപ്പോസ് നിങ്ങളുടെ ഈ മണ്ണിൻ്റെ ഘടന നമുക്ക് ഒരിക്കലും ഫാമിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ ലൈനിങ് പോലുള്ള അടുത്ത ആൾട്ടർനേറ്റീവിലോട്ടാണ് മാറുന്നത്. പക്ഷേ ലൈനിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അധിക ചിലവ് വരുന്ന ഒരു കൃഷി രീതിയാണ്. മെയിനായിട്ട് നമ്മൾ എച്ച് ഡി പി ലൈനാണ് യൂസ് ചെയ്യുന്നത്. അത് പല കട്ടിയുള്ള ലൈനിങ് മെറ്റീരിയൽ ഉണ്ടാകും. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഇപ്പോൾ ഷ്രിം ഫാമിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കണ്ടിന്യൂസ് കൾച്ചറൊക്കെ ചെയ്യുന്നത്. അപ്പം അതിനാണെങ്കിൽ പല ജി എസ് എം ആയിട്ടുള്ള എച്ച് ഡി പി ലൈൻ കിട്ടും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് 550 എബോവ് ജി എസ് എം ഉള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ അഭികാമ്യം. കാരണം നമ്മൾ ഒരു കൾച്ചർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത കൾച്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ പോണ്ടെല്ലാം വൃത്തിയാക്കും. വൃത്തിയാക്കുന്നതിനിടയ്ക്ക് ചെറിയ ലോ ക്വാളിറ്റി ആയിട്ടുള്ള എച്ച് ഡി പി ലൈൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ വെള്ളവും സീപ്പേജ് ചോർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല മെറ്റീരിയൽ യൂസ് ചെയ്യുക. നിങ്ങൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കുറച്ച് നല്ല മെറ്റീരിയൽ വാങ്ങി എപ്പോഴും യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത കൾച്ചറൊക്കെ നല്ല രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത സ്ലൈഡിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വെള്ളമുള്ള കുളങ്ങളിൽ ഇപ്പോൾ ചില നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകളിൽ നമുക്ക് ഈ മണ്ണ് ശേഖരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഡ്രൈ മണ്ണല്ല. അപ്പം അങ്ങനെയുള്ള ഏരിയകളിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വെള്ളവും മണ്ണും കോണ്ടാക്ട് ചെയ്യുന്ന ആ ഏരിയയിലുള്ള മണ്ണാണ് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ സിബ ഡെവലപ്പ് ചെയ്തൊരു ഇൻസ്ട്രുമെൻ്റാണിത്. ഇതെന്ന് വെച്ചാൽ ഒരു പൈപ്പാണ്. അതിൽ നമ്മൾക്ക് വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ ഒരു നിശ്ചിത ആഴത്തിൽ താഴ്ത്തുമ്പോൾ നമുക്ക് ഈ ട്യൂബിനകത്ത് മണ്ണും വെള്ളവും കയറും. അപ്പോൾ നമുക്ക് ആവശ്യം മണ്ണ് മാത്രമാണ് എങ്കിൽ മണ്ണ് മാത്രം നമ്മൾ എടുക്കുക, മുകളിലുള്ള വെള്ളം സൈഫൺ ചെയ്ത് കളയുക. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ശേഖരിക്കുന്ന വിധമാണ്. നമ്മളിപ്പോൾ പോണ്ടിലെ കുളത്തിലെ വെള്ളം നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും മൂന്ന് നാല് സ്ഥലങ്ങളുണ്ടാകും. ആ മൂന്ന് നാല് സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ഒരു സ്ഥലത്തു നിന്ന് മാത്രം നിങ്ങൾ വെള്ളം എടുത്ത് ചെക്ക് ചെയ്യാൻ പാടില്ല. കാരണം നമുക്കൊരു കറക്റ്റ് കുളത്തിനെ പറ്റിയിട്ടുള്ള ഒരു കറക്റ്റ് പിക്ചർ കിട്ടണമെങ്കിൽ നമ്മൾ ഒരു ലൊക്കേഷനിൽ നിന്ന് മാത്രം വെള്ളം എടുക്കാതിരിക്കുക, മൂന്നാല് സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ വെള്ളം എടുക്കുക, വെള്ളം ശേഖരിക്കുക. മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പി എച്ച്, ഡിസോൾവ്ഡ് ഓക്സിജൻ, അമോണിയ,
നൈട്രൈറ്റ്, കാഠിന്യം ടോട്ടൽ ഹാർഡ്നെസ്, ക്ഷാരത്വം ടോട്ടൽ ആൽക്കലിനിറ്റി, ലവണത്വം ഉപ്പ്, ഇതാണ് മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ലാബിൽ കൊടുത്തതിന് ശേഷം മാത്രമേ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ആഴമേറിയ ഇടങ്ങളിൽ നമ്മൾ വെള്ളം ശേഖരിക്കുന്ന വെച്ചാൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ഡീപ്പ് വാട്ടർ സാമ്പിളർ എന്ന് പറഞ്ഞത്. ഇതെന്ന് വെച്ചാൽ ഇത് പല ഏരിയ പല ഡെപ്തിൽ പല ആഴങ്ങളിൽ നിന്നും നമുക്ക് വെള്ളം ശേഖരിക്കാൻ പറ്റും. നമുക്ക് സാധാരണ ഇപ്പോൾ നമ്മളൊരു മഗ് കൊണ്ടോ അല്ലെങ്കിൽ ബക്കറ്റ് കൊണ്ടോ വെള്ളം ശേഖരിക്കുമ്പോൾ നമുക്ക് ടോപ്പിലുള്ള വെള്ളം മാത്രമേ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതുപോലുള്ള ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്ത പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ സപ്പോൾ 15 സെൻറ്റിമീറ്റർ ഡെപ്തിലുള്ള വെള്ളം ശേഖരിക്കണേ ആ കറക്റ്റ് ഡെപ്തിലുള്ള വെള്ളം നമുക്ക് ശേഖരിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് നമുക്ക് പിക്ചർ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം പല ആഴങ്ങളിലുള്ള വെള്ളം നമ്മൾ ശേഖരിച്ച് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്ത് നിങ്ങളുടെ കുറച്ച് റിസൾട്ട് കുറച്ചുകൂടെ കറക്റ്റ് ആയിരിക്കും. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ സിബ ഡെവലപ്പ് ചെയ്തൊരു മൾട്ടി പാരാമീറ്റർ ടെസ്റ്റിംഗ് കിറ്റിനെ പറ്റിയിട്ടാണ്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ പുറമെ ഈ ഷോപ്പുകളിലൊക്കെ ആണെങ്കിൽ ധാരാളം പല കമ്പനികളുടെ ടെസ്റ്റിംഗ് കിറ്റ് അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാരാമീറ്ററെ ഒരു കിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മുടെ സിബ ഇവിടെ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു മൾട്ടി പാരാമീറ്റർ ടെസ്റ്റിംഗ് കിറ്റിനെ പറ്റി പറഞ്ഞു. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെസ്റ്റിംഗ് കിറ്റിനുള്ളിൽ തന്നെ 10 ഡിഫറൻറ്റ് ഘടകങ്ങൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. താഴെ പറയുന്ന pH, ഡിസോൾഡ് ഓക്സിജൻ, കാർബണേറ്റ്, ബൈകാർബണേറ്റ്, ക്ഷാരത്വം, കാൽസ്യം, മഗ്നീഷ്യം, കാഠിന്യം, അമോണിയ, നൈട്രേറ്റ്, ഈ ഇത്രയും ഘടകങ്ങൾ നമുക്ക് ഒരു ടെസ്റ്റിംഗ് കിറ്റിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റുള്ള ടെസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഓരോന്നിനും നമുക്ക് തനിയെ 700-800 രൂപ കൊടുത്തിട്ട് തനിയെ കിറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ വില പറ്റിയിട്ടാണ് ഞാൻ ലാസ്റ്റ് സ്ലൈഡിൽ കാണിക്കാം. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സപ്പോസ് ഈ 10 പാരാമീറ്റർ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും നമ്മൾ സൊല്യൂഷൻ ആഡ് ചെയ്യുന്ന കുറച്ച് കൂടുകയോ കുറയോ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ പർട്ടിക്കുലർ ഇപ്പം സപ്പോസ് അമോണിയ നമ്മൾ ടെസ്റ്റ് ചെയ്യണം, അമോണിയയുടെ ആ സൊല്യൂഷൻ ഉണ്ടാവും, ആ ഒരു സൊല്യൂഷൻ കുറച്ച് നാളെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് മാത്രം തീർന്നു പോകും. അപ്പോൾ അത് മാത്രം തീർന്നു പോകുമ്പോൾ നമുക്ക് ആ ഒരു കിറ്റ് മാത്രം നമുക്ക് തനിയെ സിബയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അതൊരു പ്രത്യേകതയാണ്. പിന്നെ നിങ്ങൾക്ക് ഇത്രയും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കുറച്ച് പാരാമീറ്റർ മാത്രം ടെസ്റ്റ് ചെയ്യാൻ മതി. നിങ്ങൾക്ക് അത് മാത്രം തനിയെ നമുക്ക് സിബയിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് പി എച്ച് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീൽഡ് pH മീറ്റർ അവൈലബിൾ ആണ്. ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക്, പക്ഷേ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലായിരിക്കും. നമ്മളിപ്പോൾ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 25,000 വരും ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾക്കൊരു വലിയ രീതിയിലുള്ള ഫാമിങ്ങൊക്കെ നടത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഓപ്ഷനിലേക്ക് പോകാം. അല്ലാതെ നമുക്കിപ്പം ചെറിയ ഒരു ഷ്രിം ഫാമേ ഉള്ളൂ, ഒരു ഹെക്ടർ ഏരിയയിലുള്ള ഫാമേ ഉള്ളെങ്കിൽ നമുക്ക് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെൻ്റ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ സിബ കിറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു ചെറിയ ചാർട്ട് ഉണ്ട്, നിങ്ങൾക്ക് വലത്തെ ശൈലി കാണുന്ന പോലെ ഒരു ചാർട്ട് ഉണ്ടാവും, അതിന് താഴെ ഒരു ചാർട്ട് പേപ്പർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനകത്തുള്ള ഒരു സൊല്യൂഷൻ, ഈ വലത്തെ ശൈലി കാണുന്ന പോലെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഈ സൊല്യൂഷൻ നമ്മൾ ഒരു 10 ml ടെസ്റ്റ് ചെയ്യുന്ന മെയിനായിട്ട് എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 10 ml വെള്ളം എടുക്കുക. ഈ 10 ml വെള്ളം എടുത്തിട്ട് ഈ pH സൊല്യൂഷൻ ഒരു 5 തുള്ളി സൊല്യൂഷൻ അതിൽ ഒഴിക്കുമ്പോൾ, ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം നിങ്ങൾ ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളത്തിൻ്റെ കളർ ചേഞ്ച് ആവും. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ആ ചാർട്ടിനകത്ത് കാണുന്ന പോലെ കളർ പല രീതിയിലുള്ള കളർ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ചാർട്ട് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര, സപ്പോസ് ഇപ്പം ഒരു ഗ്രീൻ കളറാണെങ്കിൽ നമുക്കിപ്പോൾ എത്ര വെച്ചാൽ 7 ആണെങ്കിൽ നമുക്ക് കറക്റ്റ് 7 എന്നുള്ള ഒരു ആവറേജ് വാല്യൂ നമുക്ക് കിട്ടും. പിന്നെ അടുത്ത വെച്ചാൽ ഡിസോൾഡ് ഓക്സിജൻ. ഡിസോൾഡ് ഓക്സിജൻ വെച്ചാൽ നോർമലായിട്ട് നമ്മളിപ്പോൾ ലാബിലൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ വിംഗ്ലർ മെത്തേഡ് എന്ന മറ്റൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം എടുത്ത് ഒരു DO ബോട്ടിലുണ്ട്, ഡിസോൾഡ് ഓക്സിജൻ ബോട്ടിലുണ്ട്. ആ ബോട്ടിലിനകത്തിൽ ഫിക്സ് ചെയ്തതിന് ശേഷം പല കെമിക്കൽ ആഡ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് DO എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അത് അല്ലാതെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ DO മീറ്റർ അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ ഒരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ വില കൂടുതലാണ്. നല്ല അത്യാവശ്യം നമുക്ക് വില കൂടുതലാണിത്. നമ്മൾ വെള്ളത്തിൽ ഇതിൻ്റെ ഒരു പ്രോബ് ഉണ്ട്, ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് റീഡിങ് നമുക്ക് അപ്രോക്സിമേറ്റ് അറിയാൻ പറ്റും. ഒരു 4 PPM ഒക്കെയാണ് നമ്മൾ 4 PPM എബോവ്, PPM എന്ന് വെച്ചാൽ മില്ലിഗ്രാം പെർ ലിറ്റർ. 4 PPM എബോവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഷ്രിം കൾച്ചറിന് ഏറ്റവും അഭികാമികമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ സിബ കിറ്റ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ താഴെ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ചാർട്ട് ഉണ്ടാവും, അതിലൊരു 5 സൊല്യൂഷൻ ഉണ്ടാകാം. ഈ 5 സൊല്യൂഷൻ ചാർട്ട് പ്രകാരം നമ്മൾ 4 ലൈന് നമ്മൾ ആദ്യത്തെ 4 ലൈന് ഡ്രോപ്പ് ആയിട്ട് ഒഴിക്കുമ്പോൾ നമുക്കൊരു നീല കളർ ഫോം ചെയ്യും. ഈ 5-ാമത്തെ ലൈന് ഇതിനകത്ത് ഒഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ നീല കളർ സ്ലോ ആയിട്ട് ഡിസപ്പർ ചെയ്യും. അപ്പോൾ എത്ര നമ്മൾ തുള്ളി ഒഴിക്കുന്നു ആ എത്ര നമ്പർ നമ്മൾ കൗണ്ട് ചെയ്യണം. ആ കൗണ്ട് ചെയ്യുന്ന ആ നമ്പറിനെ നമ്മൾ
0.33 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സപ്പോസ് ഇപ്പോൾ ഒരു 10 തുള്ളി ഒഴിച്ചപ്പോൾ ഈ നീല കളർ നിങ്ങൾക്ക് ഫോം ചെയ്തത് ഫുള്ള് വെള്ള കളറായി. അപ്പോൾ 10 തുള്ളി ഒഴിച്ചപ്പോഴാണെങ്കിൽ 10 × 0.33 എന്ന് വെച്ചാൽ 3.3 PPM ആണ് നിങ്ങളുടെ ഡി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു 12 PPM ഒക്കെ ആയാലേ 4 above വരത്തുള്ളൂ. അപ്പോൾ 4 താഴെയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഇപ്പോൾ സന്ദീപ് സാറൊക്കെ പറഞ്ഞ പോലെയുള്ള അടുത്ത ആൾട്ടർനേറ്റീവ് സൊല്യൂഷനിലേക്ക് നീങ്ങണം. അടുത്തെന്ന് വെച്ചാൽ കാൽസ്യം മഗ്നീഷ്യം ഹാർഡ്നെസ് ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് നമ്മൾ ടൈറ്ററേഷൻ മെത്തേഡ് ജനറലായിട്ട് ടൈറ്ററേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറേ വില കൂടിയ എക്യുപ്മെൻറ്റ്സ് ആവശ്യമുണ്ട്. ബ്യൂരറ്റ്, പിപ്പറ്റ്, കോണിക്കൽ ഫ്ലാസ്ക്, പിന്നെ അപ്പാരറ്റസ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ വില കൂടുതലായിരിക്കും, പിന്നെ അതുപോലെ നമുക്ക് സമയം നഷ്ടമായിരിക്കും. നമുക്ക് വിചാരിക്കുന്ന ടൈമിൽ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പം ഇതുപോലെ നമ്മൾ കിറ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫാമിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രശ്നം വെച്ചാൽ ഞങ്ങൾ കിറ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് കുറച്ചും കൂടെ നല്ലത്. എന്ന് വെച്ചാൽ കുറച്ച് ഫാസ്റ്റ് റിസൾട്ട് കിട്ടും. പിന്നെ സിബ കിറ്റിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം ഇപ്പോൾ പുറത്തുനിന്ന് നിങ്ങൾ പുറമേ നിങ്ങളിപ്പം ഈ കാൽസ്യം മഗ്നീഷ്യത്തിൻ്റെ ഒക്കെ ടെസ്റ്റിംഗ് കിറ്റ് കിട്ടും. പക്ഷേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സലൈനിറ്റ് റേഞ്ചിലായിരിക്കും. ഇപ്പം നിങ്ങൾ നിങ്ങളെ കൾച്ചർ ചെയ്യുന്ന പോണ്ടിൽ പല പല സലൈനിറ്റ് ഉപ്പിൻ്റെ അംശം പല രീതിയിലായിരിക്കും. ചിലപ്പം ഒരു 10 PPT നിങ്ങൾ ചെയ്യുന്നത്, 15 PPT ചെയ്യുന്നത്, 40 PPT ഓരോ എല്ലാത്തിനും ഒരു കിറ്റാണ് അവർ തരുന്നത്. പക്ഷേ സിബേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേഞ്ച് ഉണ്ടാവും. 15 PPT താഴെയാണെങ്കിൽ നിങ്ങളൊരു കാൽക്കുലേഷൻ ഉണ്ട്, ആ കാൽക്കുലേഷൻ അനുസരിച്ചാണ് ചെയ്യേണ്ടത്. അതുപോലെ 15 to 40 PPT ഉള്ള വെള്ളത്തിലാണ് നിങ്ങൾ ഫാമിംഗ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു സൊല്യൂഷൻ, അതിന് ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള കാൽക്കുലേഷന് വ്യത്യാസം വരും. അപ്പോൾ ഇത് കറക്റ്റ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് സിബ കിറ്റ് യൂസ് ചെയ്താൽ കിട്ടുന്നത്. അതുപോലെ തന്നെ കാർബണേറ്റ്, ബൈകാർബണേറ്റ്, ക്ഷാരത്വം, ടോട്ടൽ ആൽക്കലിനിറ്റി ഇതൊക്കെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇതും നമ്മൾ ജനറലായിട്ട് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടൈറ്ററേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇതും അധിക സമയം എടുക്കുന്ന ഒരു ടെസ്റ്റിംഗ് മെത്തേഡാണ്. പക്ഷേ നമ്മൾ കിറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ചെറിയ ഡ്രോപ്പ് ഡ്രോപ്പ് ലിക്വിഡ് മാത്രം ഒഴിച്ചാൽ മതി. താഴെ തന്നിരിക്കുന്ന ചാർട്ടിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ ഒരു കുറച്ച് സൊല്യൂഷൻ ഉണ്ടാവും, ആ സൊല്യൂഷൻ ആഡ് ചെയ്യുക. പിന്നെ താഴെ കുറച്ച് കാൽക്കുലേഷൻ പറയുന്നത്, ആ കാൽക്കുലേഷൻ ജസ്റ്റ് ഫോളോ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പോണ്ടിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ കാർബണേറ്റ്, ബൈകാർബണേറ്റ്, ക്ഷാരത്വം ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അടുത്താണ് അമോണിയ. അമോണിയ വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകങ്ങളിൽ ഒന്നാണ് അമോണിയ. ചെറിയ ഇപ്പോൾ 1 PPM കൂടുതലാണെങ്കിൽ നിങ്ങളുടെ പോണ്ടിന് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുന്ന ഒരു ഘടകമാണ് അമോണിയ. അപ്പോൾ ഒരു കാരണവശാലും 1 PPM കൂടുതലാകാൻ പാടുള്ളതല്ല. ജനറലായിട്ട് നമ്മൾ അമോണിയ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സ്പെക്ട്രോ ഫോട്ടോമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യാണ്. ഒരു 1 to 2.5 lakh പല റേഞ്ചിലുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് ഇത്. അപ്പോൾ അത് ഇത്രത്തോളം വില കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് ഇതിലും. പിന്നെ വെള്ളത്തിൻ്റെ കളർ നോക്കിയിട്ടാണ് നമ്മൾ അമോണിയയുടെ എത്ര നമുക്ക് നമ്മുടെ കുളത്തിൽ എത്ര അമോണിയ റേഞ്ച് ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അമോണിയ നമുക്ക് റെഗുലറായിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെഗുലറായിട്ട് ഇതിൽ ഈ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെക്ക് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് നമ്മുടെ കോസ്റ്റ് അത്രത്തോളം കൂടുതലാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സിബ കിറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 1 ml നമ്മൾ ഈ ഇതിനകത്തിലൊരു 4 solution ഉണ്ടാകും. 1 ml എടുത്തിട്ട് 4 ലായനി ഈ 1 ml എടുത്തിട്ട് നമ്മൾ വെള്ളത്തിനകത്ത് ഒഴിച്ച് ഒരു 10 minutes നേരം ശേഷം നമ്മൾ ഈ ചാർട്ട് നോക്കിയിട്ട് അമോണിയ എത്താണ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. അപ്പോൾ 1 PPM കൂടുതലാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഈ ചെമ്മീൻ വളർച്ചയ്ക്ക് ഇത് അനുയോജ്യമല്ല വെള്ളം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളം ചേഞ്ച് ചെയ്യാം. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ ഫാം ചെയ്യുകയാണെങ്കിൽ ഒരു റിസർവയർ പോണ്ട് തനിയെ നിങ്ങൾ സെപ്പറേറ്റ് വേണം. അവിടെ വെള്ളം നിങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കണം. കാരണം ഏത് സമയം നമുക്ക് വെള്ളം ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയത്ത് നമുക്ക് പമ്പ് ചെയ്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെള്ളം ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ പുറമേ നിന്ന് വെള്ളം എടുത്ത് പമ്പ് ചെയ്യുമ്പോഴത്തേക്കും പുറമേ ധാരാളം സൂക്ഷ്മജീവികൾ കാണും. അത് നമ്മുടെ കൾച്ചറിനെ ബാധിക്കുന്നത് കാണും, ബാധിക്കാത്തത് കാണും. പക്ഷേ ബാധിക്കുന്നത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് നമ്മുടെ അത്രയും ചെയ്ത കൾച്ചർ ലോസ് ആവുകയാണ് ചെയ്യുന്നത്. വലിയ നഷ്ടമുള്ള ഒരു ബിസിനസ്സാണ്, അതുപോലെ വലിയ ലാഭമുള്ള ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ അടുത്ത ഒരു പാരാമീറ്റർ എന്ന് വെച്ചാൽ നൈട്രൈറ്റ്. നൈട്രൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമ്മൾ സ്പെക്ട്രോ ഫോട്ടോമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ കളർ വെച്ചിട്ടാണ് നമ്മൾ നൈട്രൈറ്റ് എത്രയാണെന്ന് പറയുന്നത്. പക്ഷേ സിബാക്കിറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ സെയിം ഇത് തന്നെ, ഒരു 1 ml നമ്മൾ വെള്ളം എടുത്തിട്ട് നമുക്കൊരു ലൈനും ഉണ്ടാവും. ഒരു തുള്ളി അത് ഒഴിക്കുമ്പോഴത്തേക്കും എന്നിട്ട് നല്ലവണ്ണം ഷേക്ക് ചെയ്തിട്ട് 5 minutes കഴിയുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര സോറി എന്നിട്ട് അമോണിയ എന്ന് എഴുതിയാൽ നൈട്രജൻ എത്രയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.2 PPM മുകളിലാണെങ്കിൽ നമുക്ക് ചെമ്മീൻ വളർച്ചയ്ക്ക് നൈട്രേറ്റ് 0.2 PPM മുകളിലാണ് ചെമ്മീൻ വളർച്ചയ്ക്ക് ആ ഏരിയ അഭികാമ്യമല്ലെന്ന് പറയാം. അപ്പോൾ ഒരു കാരണവശാലും നൈട്രേറ്റിൻ്റെ അളവ് കൂടാൻ പാടില്ല. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇതുപോലുള്ള സിബ കിറ്റ് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ഒരു 5 minutes നമുക്ക് തന്നെ റിസൾട്ട് കിട്ടും. പിന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് നമ്മുടെ ഉപ്പ്, വെള്ളത്തിലുള്ള ഉപ്പ് എത്രയുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ പറയുമ്പോഴത്തേക്കും എപ്പോഴും മഴ പെയ്യുന്ന ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഈ നിമിഷ നേരം കൊണ്ട് നമ്മുടെ ഉപ്പിലുള്ള വ്യത്യാസം ഉണ്ടാകും.
അപ്പം ചിലപ്പോൾ നമുക്കിപ്പോൾ നിങ്ങൾ 15 പി പി ടിയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സഡനായിട്ടൊരു രണ്ട് ദിവസം മഴ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡൗൺ ആയിട്ടൊരു 5 പി പി ടി വരും. അപ്പോൾ നമ്മുടെ ഓരോ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ എല്ലാം ചേഞ്ച്. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് മഴ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഡെയിലി നമ്മൾ ഈ സലൈനിറ്റി ഉപ്പിൻ്റെ അംശം നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ റിഫ്രാക്റ്റോമീറ്റർ അല്ലെങ്കിൽ സലൈനോമീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഇത് നമ്മുടെ കടകളിലൊക്കെ ലഭിക്കുന്നതാണ്. പല റേഞ്ചുള്ളതുണ്ട്. ഒരു 2,000-4,000 റേഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവൻ 20,000-30,000 വരെയൊക്കെയുള്ള പല റേഞ്ചിലുള്ള സലൈനോമീറ്റർ അവൈലബിൾ ആണ്. ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഈ ഒരു കാണിക്കുന്ന പ്രതലത്തിൽ ഒരു ഡ്രോപ്പ് വെള്ളം നമ്മുടെ കുളത്തിലെ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ ലിഡാണ് ജസ്റ്റ് വെച്ച് അടച്ചിട്ട് ഈ ഫോട്ടോയിൽ കാണിക്കുന്ന പോലെ നമ്മളിവിടെ ഒരു ചെറിയ ലെൻസ് ഉണ്ട്. ആ ലെൻസിനുള്ളിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് കളർ കാണാം. ഒരു വെള്ള കളറും നീല കളറും. ഈ രണ്ട് കളറിൻ്റെ ട്രാൻസിഷൻ ആ സോൺ ഈ ഒരു പിക്ചറിൽ കാണിക്കുന്ന പോലെ 12.5 പി പി ടി ആണ് ഇതിൻ്റെ സലൈനിറ്റി എന്ന് പറയുന്നത്. വലത്തെ സൈഡിൽ വേറൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 15-20 ഇടയ്ക്കാണ് ആ ഒരു ട്രാൻസിഷൻ വന്നേക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 പി പി ടി. ഈ 16 പി പി ടി ആണ് നിങ്ങളുടെ വെള്ളത്തിൻ്റെ ഉപ്പെന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഷ്രിംപ് ഫാമിങ്ങിന് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് നമ്മൾ 15-25 പി പി ടി സലൈനിറ്റി ആണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് പല പല രീതിയിലുള്ള ചെമ്മീൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കാരച്ചെമ്മീൻ, മോണോഡോൺ ടൈഗർ ഷ്രിംപ് എന്ന് പറയും. പിന്നെ നമ്മളിപ്പം നമ്മുടെ സിബ ആണെങ്കിൽ ഇവിടെ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് വെച്ചാൽ നാരൻ ചെമ്മീൻ എന്ന് പറയും. പെനൈസ് ഇൻഡിക്കസ് ഇന്ത്യൻ വൈറ്റ് ഷ്രിംപ്. അതുപോലെ നമ്മൾ വേൾഡിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഒരു വേറെ സ്പീഷീസ് ആണ് പെനൈസ് പന്നമ്മി. അതെന്ന് വെച്ചാൽ പല സലൈനിറ്റി റേഞ്ചിൽ നമുക്ക് കൾച്ചർ ചെയ്യാന്നുള്ളതാണ് മന്നമ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പിന്നെ വേറൊരു ജസ്റ്റ് സിമ്പിൾ കാൽക്കുലേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ നമ്മളിപ്പം ഈ ബ്ലീച്ചിങ് പൗഡർ നിങ്ങൾ വാങ്ങിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പോണ്ടിൽ പ്രിപ്പറേഷൻ സമയത്ത് സപ്പോസ് 20 PPM നിങ്ങൾക്ക് ബ്ലീച്ചിങ് 20 PPM ക്ലോറിനാണ് ആഡ് ചെയ്യേണ്ടതെന്ന് പറയും. അപ്പോൾ പക്ഷേ 20 PPM ക്ലോറിൻ ആഡ് ചെയ്യുക വെച്ചാൽ നമ്മളിപ്പോൾ ബ്ലീച്ചിങ് പൗഡർ 20 PPM വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിലൊരു 30% മാത്രമേ ആക്റ്റീവ് ക്ലോറിൻ കാണത്തുള്ളൂ. അപ്പം നമ്മൾ കറക്റ്റ് എത്ര ക്ലോറിനാണ് അതിനകത്ത് ആഡ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാൽക്കുലേഷനാണ് പറയുന്നത്. സപ്പോസ് നിങ്ങളിപ്പം ഒരു ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങുകയാണ്. ഇതിൽ പല റേഞ്ചുള്ള ക്ലോറിൻ കാണാം. ചിലപ്പോൾ 25% ആയിരിക്കാം, 26% ആയിരിക്കാം, 30% ആയിരിക്കാം, 35% ആയിരിക്കാം. അപ്പോൾ സപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് കാണിക്കാൻ വെച്ചാൽ ഞാനിപ്പോൾ ഒരു ബ്ലീച്ചിങ് പൗഡറിൻ്റെ പാക്കറ്റ് വാങ്ങുകയാണ്. അതിൽ 30% ക്ലോറിൻ ഉണ്ടെന്ന് വെച്ചിരിക്കുക. എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ 20 PPM ഒരു ഹെക്ടർ പോണ്ടിലാണ് ആഡ് ചെയ്യേണ്ടത്. എത്ര നമുക്ക് ആഡ് ചെയ്യണം എന്നുള്ളതാണ് കാൽക്കുലേഷൻ പറയുന്നത്. അപ്പോൾ സപ്പോസ് എനിക്ക് ഒരു ഹെക്ടർ ഏരിയയുള്ള പോണ്ടാണുള്ളത്. ഒരു ഹെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10,000 m² ആണ് പറയുന്നത്. പിന്നെ നമ്മൾ കുളത്തിൻ്റെ ആഴം, ആഴം ജനറലായിട്ട് നമ്മൾ 1 m ആണെന്ന് പറയുന്നത്. 1 to 1.2 വരെ. അപ്പോൾ 1.2 നിങ്ങൾ ആഴം കൂടുന്നതോറും നിങ്ങൾ ആഡ് ചെയ്യേണ്ട അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 1 to 1.2 റേഞ്ചാണ്. ഇപ്പോൾ എൻ്റെ ആണെങ്കിൽ 1 m ആഴമാണെന്ന് വെച്ചിരിക്കാം. അപ്പോൾ നമുക്ക് ആകെയുള്ള വെള്ളത്തിൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോട്ടൽ ഏരിയ ഇൻറ്റു ഡെപ്ത് എന്ന് വെച്ചാൽ 10,000 m² × 1 m. ടോട്ടൽ നമുക്ക് അപ്പോൾ എത്ര വെള്ളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 ടൺ വെള്ളം ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ 1 m³ എന്ന് വെള്ളം എന്ന് പറയുന്നത് നമ്മൾ നോർമലായിട്ട് പറഞ്ഞാൽ 1 ടൺ വെള്ളം എന്ന് പറയും, അല്ലെങ്കിൽ 1,000 L വെള്ളം എന്ന് പറയും. ഓക്കെ. അപ്പോൾ 20 PPM എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 mg/L. മറ്റേ 1 L 20 mg ആഡ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഈ ഈ 20 mg നിങ്ങൾക്ക് സ്റ്റെപ്പ് നോക്കിയാൽ ഈസി ആയിട്ട് മനസ്സിലാവും. ഈ 20 mg/L എന്ന് പറയുന്നതാണ് 20 g/1 ടൺ എന്ന് പറയുന്നത്. ഓക്കെ. സോ 20 g/1 ടൺ എന്നുള്ളത് നമ്മൾ കിലോഗ്രാമിലാക്കുകയാണെങ്കിൽ 200 kg/10,000 ടൺ എന്ന് വെച്ചാൽ ഒരു ഹെക്ടറിൽ 200 kg ആണ് ആഡ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. നമ്മൾ ഈ ബ്ലീച്ചിങ് പൗഡറിനെ വെച്ച് കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോഴാണ് അങ്ങനെ കിട്ടുന്നത്. പക്ഷേ ഈ 200 kg നിങ്ങൾ ഒരു ഹെക്ടറിൽ ആഡ് ചെയ്യുമ്പോൾ 20 PPM അല്ല, കാരണം അതിനകത്ത് ആക്റ്റീവ് ക്ലോറിൻ 30% മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് എത്ര ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 666 kg എന്ന് വെച്ചാൽ നമ്മൾ 200 × 100 by 30 666 kg നിങ്ങൾ ഒരു കുളത്തിൽ ആഡ് ചെയ്താൽ മാത്രമേ 20 PPM ആക്റ്റീവ് ക്ലോറിൻ ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇത് ജസ്റ്റ് സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാവും. പിന്നെ നമ്മുടെ സിബ കിറ്റിൻ്റെ വിലയാണ് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ മൾട്ടി പാരാമീറ്റർ കിറ്റിൻ്റെ വില എന്ന് പറയുന്നത് 6,000 രൂപയാണ്. 10 പാരാമീറ്റർ നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ തനിയെ ഈ 10 പാരാമീറ്റർ തന്നെ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപയിൽ കൂടുതൽ ചിലവാകും. അപ്പോൾ നമുക്ക് ഇതെല്ലാ ടെസ്റ്റിംഗ് ഒരു ഒറ്റ കിറ്റിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6,000 രൂപ വരത്തുള്ളൂ. പിന്നെ നമുക്കിപ്പം നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങിക്കുകയാണെങ്കിലാണ് 6,000 രൂപ. പക്ഷെ നമ്മളിപ്പോൾ കൊറിയറായിട്ട് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ 6,500 രൂപയാണ് ഇതിൻ്റെ വില.
പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും കിറ്റ് നിങ്ങൾക്ക് തീർന്നു പോവുകയാണ് നിങ്ങൾക്ക് അപ്പം അത് തനിയെ വാങ്ങണം. വാങ്ങണമെങ്കിൽ തനിയെ ഇതിൻ്റെ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. പി എച്ച് ആണെങ്കിൽ 200 രൂപ, കാർബണേറ്റ് ബൈ കാർബണേറ്റ് ടോട്ടൽ ആൽക്കിൻ്റെ 600 രൂപ, അങ്ങനെ പല റേഞ്ചുകളുണ്ട്. അപ്പോൾ തനിയെ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ തനിയും നിങ്ങൾക്ക് സിബിഐയിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൺലൈൻ വഴി വേണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് കൊറിയറായിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. ഫോൺ നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത സമയത്തും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ തനിയെ നിങ്ങൾക്ക് കിറ്റ് തനിയെ ഇപ്പോൾ പി എച്ചിൻ്റെ കിറ്റ് മാത്രം നിങ്ങൾക്ക് മതിയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വാങ്ങിക്കാം. അതിൻ്റെ പ്രൈസാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ കൊറിയർ ആണെങ്കിൽ എക്സ്ട്രാ 100 രൂപയും കൂടെ വരും. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ വെള്ളവും മണ്ണും നമ്മൾ സിബ ലാബിൽ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വെച്ചാൽ നിങ്ങൾ തുടങ്ങുന്നതിന് ഇപ്പം പുതുതായിട്ട് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണെങ്കിൽ നമ്മൾ ആദ്യം റിപ്പീറ്റഡ് ആയിട്ടുള്ള ലാബിൽ ടെസ്റ്റ് ആണ് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ നമ്മുടെ ലാബിൽ ഇങ്ങനെയുള്ള എല്ലാ പാരാമീറ്റേഴ്സും ചെക്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പിൾ കറക്റ്റായിട്ട് നിങ്ങൾ അയച്ച് തന്നാൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് നിങ്ങളുടെ ആ ഏരിയ കൃഷി ഫാമിങ്ങിന് യൂസ്ഫുൾ ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയം നമ്മളെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഷിംപ് സ്റ്റോക്ക് ചെയ്യുമ്പം നമ്മൾ സാധാരണ സ്റ്റോക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 40 to 60 നമ്പർ പെർ മീറ്റർ സ്ക്വയർ ആണ് നമ്മൾ ഒരു സ്ക്വയർ മീറ്ററിൽ സ്റ്റോക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ. അപ്പം പക്ഷെ പല ആൾക്കാരും ലാഭം നോക്കിയിട്ട് ഒരു കൾച്ചർ ഫസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ 40 to 60 വരെ ഒരു മീറ്റർ സ്ക്വയർ സ്റ്റോക്ക് ചെയ്തിട്ട് കൾച്ചർ ചെയ്യും. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് അവർ ലാഭം നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന വെച്ചാൽ ലാഭം നോക്കിയിട്ടാണ് കൃഷി ചെയ്യുന്നത്. അപ്പം അടുത്ത കൾച്ചർ നമുക്ക് വിചാരിക്കും ഒരു 100 എണ്ണം വെച്ചിട്ട് സ്റ്റോക്ക് ചെയ്യാന്ന് വിചാരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകും, പക്ഷേ വളരെ ചാൻസ് കുറവാണ് സക്സസ് ആകാൻ. കാരണം ഈ അത്രയും ഒരു ഏരിയ നമ്മൾ അധികം ആനിമൽ ഇടുമ്പോഴത്തേക്കും അത്രയും ആ ഏരിയയിൽ അത് ഒരു 10 gram 15 gram സൈസ് ആകുമ്പോഴത്തേക്കും അതിന് ആ ഏരിയയിൽ നിൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാകും. ആ ഒരു 4 month പീരീഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് ഓരോ ടൈമിലും വളരെയധികം കെയർഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നിങ്ങൾ 40 to 60 നമ്പർ പെർ സ്ക്വയർ മീറ്ററിൽ സ്റ്റോക്ക് ചെയ്യാൻ നോക്കുക. അങ്ങനെ സ്റ്റോക്ക് സപ്പോസ് നിങ്ങൾ 40 നമ്പർ ഒരു സ്ക്വയർ മീറ്റർ സ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെക്ടർ ഏരിയയിൽ ഒരു 400,000 കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 90 ദിവസം മുതൽ 120 ദിവസം വരെ കൾച്ചർ ചെയ്യുകയാണെങ്കിൽ ഒരു ആവറേജ് നമ്മൾ സാധാരണ ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് വെച്ചാൽ 12 gram മുകളിൽ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡുണ്ട്. ഒരു 15 gram വെച്ച് നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു 70% നിങ്ങൾക്ക് സർവൈവിൽ കിട്ടിയെങ്കിൽ തന്നെ നിങ്ങൾക്ക് 4.2 tons പെർ ഹെക്ടർ, ഒരു ഹെക്ടറിൽ 4.2 4200 kg നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മളൊരു 300 രൂപ വെച്ചിട്ട് നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 12 lakh വരെ പ്രോഫിറ്റ് കിട്ടും. ആ ടോട്ടൽ പ്രോഫിറ്റ് ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഫീഡാണ്. അപ്പോൾ നമ്മൾ ഈ ഫീഡ് കൊടുക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയിൽ നിന്ന് ഫീഡ് വാങ്ങിച്ച് കൊടുക്കാൻ നോക്കുക. സിബയും ഇതുപോലെ നമുക്ക് വന്നാമിക്ക് വേണ്ടിയിട്ട് സിബ ഡെവലപ്പ് ചെയ്ത വന്നാമി പ്ലസ് ഫീഡുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ വില എല്ലാം നമ്മൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് നമ്മൾ കോൺടാക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നതാണ്. പിന്നെ വേറെ ഒരു വെച്ചാൽ എഫ് സി ആർ എന്ന് വെച്ചാൽ നമുക്ക് ഷിംപ് ഫാമിംഗ് മെയിനായിട്ടും FCR എന്ന് വെച്ചാൽ 1.2 to 1.5 ആണെന്ന് പറയാം. എന്താണ് FCR എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 1 kilo ഷിംപ് നമുക്ക് കൾച്ചർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ FCR 1.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 kilo ഷിംപ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 1.5 kilo ഫീഡ് ചിലവാകും. അതാണ് നമ്മൾ 1.5 സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 1.5 FCR എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളം വൃത്തിയാക്കുന്ന സമയത്ത് ഫെൻസിങ്ങിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. ചുറ്റിനും ഫെൻസിങ് വേണം. കാരണം ഈ ഞണ്ട് പോലുള്ള ചെറിയ ജീവികളൊക്കെ നമ്മൾ ഈ കുളങ്ങളിൽ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഏത് സമയവും ഡിസീസിനുള്ള പ്രശ്നങ്ങളുണ്ടാകാം. അതുപോലെ നമ്മൾ ഷിംബിനെ അതിൻ്റെ വളർച്ചയെ ബാധിക്കും. പിന്നെ ബേഡ് നെറ്റിങ് പക്ഷികളുടെ പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ ബേഡ് നെറ്റിങ് പ്രോപ്പറായിട്ടുള്ള ബേഡ് നെറ്റിങ് വേണം. പിന്നെ സന്ദീപ് സാർ പറഞ്ഞ പോലെ തന്നെ റിസർവ് പോണ്ടി നമ്മൾ വെള്ളം നമ്മൾ പുറത്തുനിന്ന് വെള്ളം എടുക്കുമ്പോഴത്തേക്ക് 60 micron നെറ്റ് ഉപയോഗിച്ചിട്ട് വെള്ളം എടുക്കണം. പിന്നെ മെയിനായിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത് വെച്ചാൽ പോസ്റ്റ് ലാർവേ നമ്മളിപ്പോൾ ഷിം ഹാച്ചറിയിൽ നിന്ന് നമ്മൾ പോസ്റ്റ് ലാർവേ വാങ്ങുമ്പം മെയിനായിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യേണ്ട പോസ്റ്റ് ലാർവേ 10 അല്ലെങ്കിൽ 12 ഈ റേഞ്ചിലുള്ള പോസ്റ്റ് ലാർവേ ആണ് സ്റ്റോക്ക് ചെയ്യേണ്ട. അപ്പം മിക്ക ഹാച്ചറിക്കാരും മിക്കവാറും തരുന്നത് പോസ്റ്റ് ലാർവേ 6 to 8 ഒക്കെ ആയിരിക്കും തരുന്നത്. അപ്പം നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ നമുക്കൊരു വിശ്വാസമുള്ള നല്ലൊരു ഹാച്ചറിൽ നിന്ന് വാങ്ങുക. അതുപോലെ തന്നെ മിക്ക ഹാച്ചറിക്കാരും ഈ നമ്മൾ അവരുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സീഡ് ടെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ നമ്മൾ നല്ലപോലെ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് PCR ടെസ്റ്റ് ചെയ്ത പോസ്റ്റ് ലാർവേ ആണ് എടുക്കുന്നുള്ള ഉറപ്പ് വരുത്തേണ്ടതാണ്. പിന്നെ CAA കോസ്റ്റൽ അക്വാ കൾച്ചർ രജിസ്റ്റർ ചെയ്ത ഷിംപ് ഹാച്ചറിയിൽ നിന്ന് തന്നെ സീഡ് നിങ്ങൾ വാങ്ങാൻ നോക്കുക. പിന്നെ എയറേറ്റർ എന്ന് പറയുന്നത് നമ്മളിപ്പം പൊതുവെ നമ്മൾ എയറേറ്റർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു 300 to 400 kg ഷിംപ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 1 hectare 1 HP എയറേറ്റർ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 4000 kg കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 10 to 12 HP ഉള്ള
എയറേറ്ററാണ് യൂസ് ചെയ്യേണ്ടത്. മെയിനായിട്ട് ഡബിൾ വീൽ പാഡിൽ വീൽ എയറേറ്ററാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. പിന്നെന്ന് വെച്ചാൽ ഈ പ്ലാങ്ക്ടൺ, സന്ദീപ് സാർ പറഞ്ഞ പോലെ പ്ലവകങ്ങൾ, അത് നമ്മുടെ സൂക്ഷ്മ പ്ലവകങ്ങൾ ഉണ്ടായിരിക്കും വെള്ളത്തിൽ. അത് നമ്മളിപ്പം നമ്മൾ ഇതിന് പോണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില ജ്യൂസ് ഫെർമെൻ്റ് ചെയ്ത ജ്യൂസ് ആഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ മാനുവർ ആഡ് ചെയ്യും. ഈ മാനുവർ ആഡ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൽ കളർ ചേഞ്ച് ചെയ്യും. കളർ ചേഞ്ച് ചെയ്യുമ്പോൾ പച്ച കളർ അല്ലെങ്കിൽ ബ്രൗൺ കളർ ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഈ ചേഞ്ച് ചെയ്യുമ്പം നമുക്ക് തോന്നും നമ്മുടെ പോണ്ട് നല്ല സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയതായി എന്നൊരു നമുക്ക് തോന്നലുണ്ടാകും. പക്ഷേ ചിലപ്പോൾ നമ്മളിത് ഇതിൽ ഈ പ്ലവങ്ങളിൽ തന്നെ പല ടൈപ്പ് ഉണ്ടാകും. നല്ലതുണ്ടാകും, നമുക്ക് കൾച്ചറിന് നമ്മൾ ഷിമ്പ് വളരാൻ അനുയോജ്യമായിട്ടുള്ള പ്ലവങ്ങളുണ്ടാകും, അതുപോലെ തന്നെ അതിന് നേരെ അതിൻ്റെ വളർച്ച ബാധിക്കുന്ന പ്ലവങ്ങളുണ്ടാവാം. അപ്പോൾ അത് നമ്മൾ നല്ലപോലെ ചെക്ക് ചെയ്യണം. മെയിനായിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിക്കലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഈ ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കൾച്ചറിന് ഏറ്റവും നല്ലതല്ല, നമ്മുടെ ഷിമ്പ് വളരുന്നതിന് ഏറ്റവും പ്രശ്നമുള്ള ഒരു പ്ലാന്റിനാണ് ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കളർ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഷിമ്പ് സ്റ്റോക്ക് ചെയ്യാതിരിക്കാൻ നോക്കുക, ചെക്ക് ചെയ്യുക. നിങ്ങളുടെ പോണ്ടിൽ മെയിനായിട്ട് നമ്മൾ ഡയാറ്റം അല്ലെങ്കിൽ ക്ലോറൽ അങ്ങനെയുള്ള ചെമ്മീൻ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലാങ്ടൺ ജൈവപ്ലവങ്ങളാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റോക്ക് ചെയ്യുക. പിന്നെ ചിലവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശുദ്ധജലം കിട്ടുന്ന ഏരിയയിൽ ടാങ്കിലൊക്കെ ആണെങ്കിൽ അവർ ഉപ്പ് കലർത്തിയിട്ട് ചെമ്മീൻ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എത്ര നമ്മൾ മിക്സ് ചെയ്താൽ തന്നെ നമ്മൾ അത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുറ്റുപാടുമുള്ള നമ്മുടെ കുടിക്കുന്ന വെള്ളത്തെ മലിനമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. പിന്നെന്ന് വെച്ചാൽ വേറെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഈ ഉപ്പ് മിക്സ് ചെയ്താൽ തന്നെ നമ്മുടെ ആ ഒരു കടൽ വെള്ളത്തിൻ്റെ ആ ഒരു ഗുണമേന്മ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ കഴിയുന്ന നിങ്ങൾ ഉപ്പ് വെള്ളം നമ്മൾ പുറമേ നിന്ന് കടൽ ജലത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കണക്ഷൻ വരുന്ന ബ്രാക്കിഷ് വാട്ടർ ഏരിയ എന്നുള്ള വെള്ളം യൂസ് ചെയ്യുക, അല്ലാതെ ഒരു കാരണം നമ്മൾ ശുദ്ധജലത്തിൽ നിന്ന് ഉപ്പുമായിട്ട് മിക്സ് ചെയ്യാതിരിക്കാൻ നോക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി കുറച്ചുകൂടി നമ്മുടെ കൾച്ചർ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി ശ്രീ അരവിന്ദ്. അടുത്തത് PMMSY, അതായത് പ്രധാൻ മന്ത്രി മത്സ്യസമ്പദ് യോജന എന്ന സ്കീമിനെ കുറിച്ച് സംസാരിക്കുന്നതിനായി ഡോക്ടർ വിദ്യയെ ഞാൻ ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ വിദ്യ, ICRCB-യിലെ സയൻറ്റിസ്റ്റാണ്. ഇന്ന് ഞാൻ വിശദീകരിക്കുന്നത് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയെ പറ്റിയാണ്. 2020 സെപ്റ്റംബർ 10 നിലവിൽ വന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. മത്സ്യമേഖലയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി ആത്മനിർഭർ ഭാരത് പാക്കേജിൻ്റെ കീഴിലാണ് ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് മത്സ്യമേഖലയുടെ കാണാൻ പറ്റുന്നുണ്ട്. സ്ലൈഡ് ഇല്ല, സ്ലൈഡ് വന്നിട്ടില്ല. മേഖലയുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ സാധ്യതകളെ സുസ്ഥിരവും ഉത്തരവാദിത്വപൂർണ്ണതയോടും സമഗ്രവും തുല്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ലോഞ്ച് ചെയ്യപ്പെട്ട ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന.
ഇതിൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ചുവടെ പറയുന്നത്. പ്രധാനമായും ഉൽപാദനം, മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുക. കറൻ്റ്ലി അതായത് 2018-19 13.7 മില്യൺ മെട്രിക് ടൺസ് ആണ് നമ്മുടെ മത്സ്യേതര ഉൽപാദനം. അത് 22 മില്യൺ മെട്രിക് ടൺസ് ആക്കുക എപ്പോൾ 2024-25 വരെ. ആ സമയത്തിനുള്ളിൽ 22 മില്യൺ മെട്രിക് ടൺസ് ആക്കുക എന്നതാണ് പ്രധാന ഉദ്ദേശം. അത് കൂടാതെ ഇതിൻ്റെ ശരാശരി വാർഷിക വളർച്ച 9% ആക്കുക. മത്സ്യ മേഖലയുടെ ശരാശരി വാർഷിക വളർച്ച 9% ആക്കുക എന്നുള്ളത്. അപ്പോൾ ഏകദേശം ഒരു മൂല്യ വർധനവ് 9% ആക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. കൂടാതെ കയറ്റുമതി വരുമാനം 1 ലക്ഷ കറോഡ് ആക്കുക. പ്രസൻ്റ്ലി നമുക്ക് നമ്മുടെ കയറ്റുമതി വരുമാനം എന്ന് പറയുന്നത് 46,589 കോടിയാണ്. അത് 100,000 കോടിയാക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. പിന്നെ അക്വാകൾച്ചറിൻ്റെ ഉൽപാദനക്ഷമത, അത് ഇപ്പോൾ 3 ടൺ പെർ ഹെക്ടറാണ്. അത് 5 ടൺ പെർ ഹെക്ടർ ആക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം. ഇതിനുശേഷം ഉണ്ടാകുന്ന പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസ് ഇപ്പോൾ 20-25% അത് 10% കുറയ്ക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം. കൂടാതെ അതിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന മത്സ്യത്തൊഴിലാളികൾ, മത്സ്യ കർഷകർ, അതിന് കൂടെ റിലേറ്റഡ് ആയിട്ടുള്ള ഫിഷ് വെൻഡേഴ്സ്, ഇതര ജോലിയിൽപ്പെട്ടവർ, അവരുടെ എല്ലാം വരുമാനം ഇരട്ടിയാക്കുക എന്നും പ്രധാന ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. കൂടാതെ തൊഴിലവസരങ്ങൾ 55 ലക്ഷം ഉണ്ടാക്കുക. പ്രത്യക്ഷവും പരോക്ഷമായ രീതിയിൽ തൊഴിലവസരങ്ങൾ 55 ലക്ഷം ഉണ്ടാക്കുന്നതാണ് അടുത്ത ലക്ഷ്യം. പ്രൊഡക്ഷൻ മാത്രമല്ല ആഭ്യന്തര മത്സ്യ ഉപയോഗവും 5 കിലോയിൽ നിന്ന് 12 കിലോ ആക്കുക. ഒരു ശരാശരി മനുഷ്യൻ്റെ ഉപയോഗം 5 കിലോയിൽ നിന്ന് 12 കിലോ ആക്കുക എന്നതാണ് അടുത്ത ഒരു ലക്ഷ്യം. കൂടാതെ പുതിയ യുവജനങ്ങൾക്കായി പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കുക, ഫിഷറീസ് മേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾ നടത്തുക എന്നൊക്കെ ഇതിൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്. ഇതിൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട ഗുണഭോക്താക്കൾ എല്ലാവരെയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ, മത്സ്യ കർഷകർ, അനുബന്ധ തൊഴിലാളികൾ, മത്സ്യവിൽപ്പനക്കാർ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ മേലേക്കുള്ള ഫിഷറീസ് ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റ്സ്, മത്സ്യമേഖലയിലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, JLGs, ഫിഷറീസ് കോപ്പറേറ്റീവ്സ്, ഫെഡറേഷൻസ്, പിന്നെ പ്രൈവറ്റ് പാർട്ടീസ്, പ്രൈവറ്റ് ഫേംസ്, മത്സ്യ കർഷകരുടെ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ്, കമ്പനികൾ, SC/ST, സ്ത്രീകൾ, ഡിഫറെൻ്റ്ലി ഏബിൾഡ്, എല്ലാവർക്കുമുള്ള ഒരു പ്രോഗ്രാമായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് PMMSY. ഇത് സംസ്ഥാനങ്ങളുടെ കീഴിൽ യൂണിയൻ ടെറിട്ടറീസ് അതായത് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ കീഴിൽ, സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ബോർഡ്സിൻ്റെ കീഴിൽ, കേന്ദ്ര ഗവൺമെൻറ് അനുബന്ധ സ്ഥാപനങ്ങളുടെ കീഴിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രോഗ്രാംസായി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മൊത്തം വിഹിതം അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്ലേ രണ്ട് തരത്തിലുണ്ട്. സെൻട്രൽ സെക്ടർ സ്കീം, സെൻട്രൽ സ്പോൺസേർഡ് സ്കീം. ഇതിൽ സെൻട്രൽ സെക്ടർ സ്കീമിൽ പൂർണ്ണമായും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തത്തിലുള്ളത് ഫണ്ടിങ് ആയിരിക്കും. സെൻട്രൽ സ്പോൺസേർഡ് സ്കീമിലുള്ളതാണ് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. ഇതിൽ സെൻട്രൽ സ്പോൺസേർഡ് സ്കീമിനാണ് കർഷകർക്കും അതുമായി ബന്ധപ്പെട്ടവർക്കും കൂടുതൽ ബെനിഫിറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉള്ളത്. ഇതിന് 18,330 കോടിയാണ് വിലയിരുത്തിയിരിക്കുന്നത്. അതിൽ 7,687 കോടി കേന്ദ്ര ഗവൺമെൻറ് വഹിക്കും. 4,880 കോടി സ്റ്റേറ്റ് ഷെയർ ആയിരിക്കും. ബെനിഫിഷ്യറി ഷെയർ 5,763 കോടിയാണ്. ഇതിൽ രണ്ട് തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്, ബെനിഫിഷ്യറി ഓറിയൻറ്റഡ് ആക്ടിവിറ്റി, നോൺ ബെനിഫിഷ്യറി ഓറിയൻറ്റഡ് ആക്ടിവിറ്റി. ബെനിഫിഷ്യറി ഓറിയൻറ്റഡ് ആക്ടിവിറ്റീസിലാണ് കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, ഇതര ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്നവർ ഉള്ളവരെല്ലാവരും വരുന്നത്. നോൺ ബെനിഫിഷ്യറിയിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഗവൺമെൻറ് ഇതര സ്ഥാപനങ്ങളും ഇതിനടിയിൽ വരും, നോൺ ബെനിഫിഷ്യറി ഓറിയൻറ്റഡ് ആക്ടിവിറ്റീസ്. ഇപ്പോൾ ബെനിഫിഷ്യറി ഓറിയൻറ്റഡ് ആക്ടിവിറ്റീസിന് വേണ്ടി വിലയിരുത്തിയിരിക്കുന്ന വിഹിതമെന്ന് പറയുന്നത് 11,990 കോടി ആണ്. അതിൽ 3,878 കോടി സെൻട്രലും 2,349 കോടി സ്റ്റേറ്റും 5,763 കോടി ബെനിഫിഷ്യറികളും ആണ് ചേർന്ന് എടുക്കുന്നത്. ഇനി ധനവിനിയോഗ പാറ്റേൺ. സംസ്ഥാനങ്ങൾ, നോർത്ത് ഈസ്റ്റ് ഹിമാലയൻ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയ്ക്കായി വേർതിരിച്ച ഫണ്ടിംഗ് അനുപാതമാണ് നിലനിൽക്കുന്നത് ഈ സ്കീമിനുള്ളിൽ. 50% ഈക്വലായിട്ട് ഷെയറിംഗ് ആണ് സംസ്ഥാനങ്ങൾ എടുക്കേണ്ടത്. കേന്ദ്രം 50, സംസ്ഥാനം 50, ബെനിഫിഷ്യറി അതുപോലെ
പറയുവാണെങ്കിൽ 1500 രൂപ ഒരു പെർ ഹെഡിനാണെങ്കിൽ 1500 രൂപ കേന്ദ്രം വഹിക്കും, 1500 രൂപ സംസ്ഥാനം വഹിക്കും, 1500 രൂപ ഗുണഭോക്താവ് വഹിക്കേണ്ടി വരും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പാറ്റേണാണ് സംസ്ഥാനങ്ങൾക്കുള്ളത്. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളാണെങ്കിൽ ഇതിൻ്റെ ഫണ്ടിങ് പാറ്റേൺ വ്യത്യസ്തമാണ്. 80% കേന്ദ്ര ഗവൺമെൻറ്റും 20% കേന്ദ്ര സംസ്ഥാനങ്ങളുമായിരിക്കും നോർത്ത് ഈസ്റ്റ് ഹിമാലയ സംസ്ഥാനങ്ങളിലെ ഫണ്ടിങ് പാറ്റേൺ. കേന്ദ്രഭരണ പ്രദേശങ്ങളാണെങ്കിൽ പൂർണ്ണമായും കേന്ദ്രം തന്നെ ഇത് നിർവഹിക്കുന്നതാണ്. ഇനി ഇത് നടപ്പിലാക്കുന്ന ഏജൻസികൾ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള എല്ലാ എൻറ്റൈറ്റീസും, നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡ്, പിന്നെ വരികയാണെങ്കിൽ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അതിൻ്റെ കീഴിലെ സംസ്ഥാന ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡ്സ്, ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാ ഏജൻസികളും ഇത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി ഇതെങ്ങനെയാണ് വർക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ അപെക്സ് കമ്മിറ്റി അല്ലെങ്കിൽ CAC എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. അത് ചെയർമാൻ സെക്രട്ടറി ആയിരിക്കും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസിൻ്റെ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മെമ്പേഴ്സ് മിനിസ്ട്രി എന്നോ പിന്നെ ഇതര ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നോ ഓർഗനൈസേഷനുകളിൽ നിന്നോ ഒക്കെ ഉണ്ടാവുന്ന മെമ്പേഴ്സ് ഉണ്ടാവും. അതിന് കീഴെ പ്രോജക്റ്റ് അപ്രൈസൽ കമ്മിറ്റി ഉണ്ടാവും. അവരാണ് പ്രോജക്റ്റ് നോക്കുന്നത്, ഏതിനാണ് അംഗീകാരം കൊടുക്കേണ്ടത് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞ് പ്രോജക്റ്റ് മോണിറ്ററിംഗ് യൂണിറ്റ് ഉണ്ട്. പ്രോജക്റ്റ് മോണിറ്ററും നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡാണ് ചെയ്യുക. താഴെ അവസാനം ഇത് മോണിറ്റർ ചെയ്യുന്നതിനും ഇവാലുവേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ജോയിൻറ്റ് സെക്രട്ടറിയുടെ കീഴിലുള്ള ഒരു കമ്മിറ്റിയും കൂടെ ഉണ്ടാവും. ഇതാണ് കേന്ദ്ര കമ്മിറ്റിയുടെ ഫ്ലോ ഓഫ് ചാർട്ട്. സംസ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥാന തലത്തിൽ ഒരു സ്റ്റേറ്റ് ലെവൽ അപ്രൂവൽ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. അത് സ്റ്റേറ്റ് പ്രോഗ്രാം യൂണിറ്റ് ഒരു പ്രത്യേകമായി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിൻ്റെ കീഴിൽ ഇതിൻ്റെ ഹെൽപ്പോട് കൂടി, സ്റ്റേറ്റ് പ്രോഗ്രാം യൂണിറ്റിൻ്റെ ഹെൽപ്പോട് കൂടി പ്രവർത്തിക്കുന്നതായിരിക്കും. അതിന് താഴെയായിട്ട് ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി ഉണ്ടാവും വിത്ത് ഡിസ്ട്രിക്ട് ഫിഷറീസ് എസ്റ്റാബ്ലിഷ്മെൻ്റ്, അതായത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെൽപ്പോട് കൂടി ഒരു ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി ഉണ്ടാവും. അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക ഡിസ്ട്രിക്ട് പ്രോഗ്രാം യൂണിറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇനി വേണമെങ്കിൽ സബ് ഡിസ്ട്രിക്ട് ലെവലിൽ ഒരു ഓപ്ഷനാണത്. സബ് ഡിസ്ട്രിക്ട് ലെവലിൽ ഡേറ്റയ്ക്ക് അനുസരിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻ്റ് ആയിരിക്കും അത്. അത് ഡിസ്ട്രിക്ട് ഓഫീസിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആയിരിക്കും സബ് ഡിസ്ട്രിക്ട് ലെവലിൽ ഒരു കമ്മിറ്റി കൂടെ വേണോ വേണ്ടോ എന്നുള്ളത്. അത് ഡേറ്റയ്ക്ക് അനുസരിച്ച് ഓരോ ഡിസ്ട്രിക്റ്റും ചെയ്യുന്നതായിരിക്കും. ഇനി സംസ്ഥാന തലങ്ങളിലെ പ്രവർത്തന മേഖലയാണ് പ്രധാനമായും മത്സ്യ ഉൽപ്പാദനവും ക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിൻ്റെ ആണ് പ്രധാന ലക്ഷ്യം. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, പിന്നീട് പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് എന്താണെന്ന്, ഫിഷറീസ് മാനേജ്മെൻറ്റും നിയന്ത്രണങ്ങളും, ഈ മൂന്ന് കാര്യങ്ങളിലാണ് പ്രത്യേകിച്ച് സംസ്ഥാനങ്ങൾ ഈ സ്കീമിൻ്റെ കീഴിൽ നോക്കുക. ഇനി ഗുണഭോക്താക്കൾക്ക് വേണ്ട പ്രോഗ്രാംസിനെ പറ്റിയാണ് പറയുക. ഞാൻ വളരെ ചുരുക്കത്തിൽ റാക്കേഷ് വാട്ടർ അക്വകൾച്ചറിന് വേണ്ടിയിട്ടുള്ള മാത്രമാണ് എടുത്തിരിക്കുന്നത്, അതും അതും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് മൊത്തത്തിലുള്ള ബെനിഫിഷ്യറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം. എല്ലാ തരത്തിലുള്ള ഫിൻഫിഷ് ഹാച്ചറി, സ്കാമ്പി ഹാച്ചറി, ബയോഫ്ലോക്ക്, ഏത് ഓരജലമാണെങ്കിലും ഫ്രഷ് വാട്ടർ ആണെങ്കിലും മറൈൻ വാട്ടർ ആണെങ്കിലും ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ഫിഷറീസ് ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട് ഹാച്ചറീസ് ഉണ്ടാക്കാം. പിന്നെ ബ്രാക്കിഷ് വാട്ടർ അക്വകൾച്ചറിൻ്റെ കീഴിലുള്ള ആണെങ്കിൽ മത്സ്യ ഉൽപ്പാദനത്തിനും ക്ഷമത കൂട്ടുന്നതിനും വേണ്ടിയിട്ട് പുതിയ ഹാച്ചറി, മത്സ്യേതര, അതായത് ഫിഷ് ആൻഡ് ഷെൽ ഫിഷ് ഹാച്ചറീസ് ഉണ്ടാക്കാം. പുതിയ ഫാമും ബയോഫ്ലോക്ക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാം. പിന്നെ സലൈൻ ആൾക്കലൈൻ പോൺസ് ആണെങ്കിൽ അവർക്ക് ഫാം ഇൻപുട്സുകൾ കൊടുക്കും. പുതിയ RIS സിസ്റ്റം, റീസർക്കുലേറ്ററി അക്വകൾച്ചർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന്, അത് പല സ്കെയിലുള്ള ലാർജ്, മീഡിയം, സ്മോൾ ആ സ്കെയിലുള്ള സിസ്റ്റംസിനാണെങ്കിൽ അതിനുള്ള പദ്ധതികളുണ്ട്. അലങ്കാര മത്സ്യകൃഷി, ഇത് ഫ്രഷ് വാട്ടർ ആയാലും ബ്രാക്കിഷ് വാട്ടർ ആണെങ്കിലും മറൈൻ വാട്ടർ ആണെങ്കിലും അലങ്കാര മത്സ്യകൃഷിക്കുള്ള സ്കീമുകൾ, കൂട് കൃഷിക്കുള്ള സ്കീമുകളൊക്കെ ഇതിന് ലഭ്യമാണ്. ഇനി അടുത്ത അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളിലുള്ള ലക്ഷ്യങ്ങൾ എന്ന് വെച്ചാൽ ഫീഡ് മിൽ, മിനി മില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഫീഡ് പ്ലാന്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഓർണമെൻ്റൽ ഫിഷ് റീറ്റെയിൽ മാർക്കറ്റുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഫിഷ് കിയോസ്ക്, ഓൺലൈൻ ഫിഷ് മാർക്കറ്റിംഗ്, ഓർണമെൻ്റൽ ഫിഷ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫിഷ് കിയോസ്കുകളും അക്വ ലാബുകൾ രോഗനിർണയത്തിനും ഇതര ഹെൽപ്പുകൾക്കും വേണ്ടി അക്വ ലാബുകൾ, പിന്നെ മൊബൈൽ ടെസ്റ്റിംഗ് ലാബ്, ഇതൊക്കെ ബെനിഫിഷ്യറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കീമുകളാണ്. ആവശ്യമുള്ളവർ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്ത് കൃത്യമായ
ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റിയെ സമീപിക്കാവുന്നതാണ്. ഇനി നോൺ ബെനിഫിഷ്യറി ഓറിയൻറ്റഡ്, ഇത് ഗുണഭോക്താക്കൾ ഇല്ല, ഇത് ശരിക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ആണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ട പ്രോഗ്രാംസ് ആണ്. ഇതിൽ പ്രത്യേക അത് ജസ്റ്റ് ഫോർ അവയർനെസ് ഒരു മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ബ്രൂഡ് ബാങ്ക്, ഇൻ്റഗ്രേറ്റഡ് റിസർവോയർ ഡെവലപ്മെൻറ്റ്, ഇൻ്റഗ്രേറ്റഡ് അക്വാ പാർക്ക്, ജെയിം പ്ലാസം, അത് ഹിമാലയൻ നോർത്ത് ഈസ്റ്റ് റീജിയനു വേണ്ടി മാത്രമാണ്. പിന്നെ ഫിഷിംഗ് ഹാർബർ, ലാൻഡിംഗ് സെൻറ്റർ ഡെവലപ്മെൻറ്റ്, ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റ്, ഓർഗാനിക് അക്വാകൾച്ചർ പ്രൊമോഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ, മത്സ്യത്തിൻ്റെ ആഭ്യന്തര ഉപയോഗം, ബ്രാൻഡിംഗ്, ആഴക്കടലിലെ മത്സ്യബന്ധനം, ഇൻ്റഗ്രേറ്റഡ് മോഡേൺ ഫിഷിംഗ് വില്ലേജുകൾ, അക്വാട്ടിക് റെഫറൽ ലാബുകൾ, മോണിറ്ററിംഗ്, കൺട്രോൾ, സർവലൻസ് സിസ്റ്റംസ്, അതിന് ഹബ് സ്റ്റേഷൻസ്, ടവേഴ്സ്, റിലേറ്റഡ് ഐ ടി ഓപ്പറേഷൻസ്, മൾട്ടി പർപ്പസ് സപ്പോർട്ട് സർവീസ് ലൈക് സാഗർ മിത്ര, ഇവയൊക്കെ നോൺ ബെനിഫിഷ്യറിയാണ്, ഗുണഭോക്താക്കളില്ല. ഇത് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ നിർവഹിക്കേണ്ടതാണ്, അതിൻ്റെ റിലേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടതാണ്. ഇനി സെൻട്രൽ ഫണ്ടിങ് 100%, ഇത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസിൻ്റെ കീഴിലുള്ള വേറെ എൻറ്റൈറ്റീസും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ കീഴിൽ വരുന്ന പ്രോഗ്രാംസാണ് ജനറ്റിക് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം, ന്യൂക്ലിയസ് ബ്രീഡിംഗ് സെൻറ്റേഴ്സ്, സ്റ്റാർട്ടപ്സ്, ഇൻക്യുബേറ്റേഴ്സ്, പൈലറ്റ് പ്രോജക്ട്സ്, ട്രെയിനിങ് അവയർനെസ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്, അക്വാട്ടിക് ക്വാറന്റൈൻ ഫെസിലിറ്റി, മോഡേണൈസേഷൻ ഓഫ് ഫിഷിംഗ് ഹാർബേഴ്സ്, NFDB, ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അവർ അതിൻ്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, എൻറ്റൈറ്റീസ് സപ്പോർട്ട്, സർവേ ട്രെയിനിങ് ആൻഡ് സർവേ കൊടുക്കുന്ന വെസൽസിനുള്ള സപ്പോർട്ട്, ഡിസീസ് സർവലൻസ് മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവയ്ക്കുള്ള ഫിഷറീസ് ഡേറ്റാബേസ് ഉണ്ടാക്കുക, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് മെറൈൻ ഫിഷർമെൻ, ഫിഷ് ഫാർമേഴ്സ്, പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ്, കമ്പനീസ്, സർട്ടിഫിക്കേഷൻ, അക്രഡിറ്റേഷൻ, ട്രേസബിലിറ്റി ആൻഡ് ലേബൽ, ഇവയൊക്കെ എല്ലാവർക്കും കൂടെയുള്ള 100% സെൻട്രൽ ഫണ്ടിങ് ആണ്. അപ്പോൾ ഇതിൽ ഗുണഭോക്താക്കളില്ല, ഇത് ശരിക്കും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇതര ഇൻസ്റ്റിറ്റ്യൂട്ട്സ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, 100% ഫണ്ടിങ് ഉള്ളത്. ഇതാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയിലെ പ്രധാന ഫീച്ചേഴ്സ്. ആവശ്യം ആഗ്രഹിക്കുന്നവർ, ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ട്രിക്ട് കമ്മിറ്റികളുമായി ബന്ധപ്പെടേണ്ടതാണ്. ഓൺലൈനും അപ്ലിക്കേഷൻ ഉണ്ട്, അത് ഡിസ്ട്രിക്ട് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടതാണ്. ഇതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാൻ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. താങ്ക് യു. നന്ദി ഡോക്ടർ വിദ്യ. ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും എല്ലാം ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ നമ്മൾ ഓൺലൈൻ ട്രെയിനിങ് പങ്കെടുത്ത എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും നന്ദി. നമസ്കാരം. Thank you.